ഏതും സൃഷ്ടി ഭേദമില്ല എന്നാലും സ്വാതന്ത്ര്യമുദായം മറ്റേനിയേകുവതിരി ഭേദമില്ല ജീവിതത്തിന്റെ പന്തയ ഓട്ടത്തിൽ പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളുടെ നീർച്ചുഴികളിൽ കാലുതെറ്റി വീണുപോയ ഭാഗ്യഹീനരായ മനുഷ്യജീവികളുടെ നീറുന്ന ഹൃദയത്തുടിപ്പുകൾ രൂപം കൊണ്ടതാണ് ആ കരിങ്കൽ ഭിത്തികൾ. ജയിൽ അലംഘനീയമായ ദൈവനീതിയുടെ പാഠശാല. തകർന്ന പ്രതീക്ഷകളുടെയും ഫലിക്കാത്ത സ്വപ്നങ്ങളുടെയും നിശബ്ദ കുടീരങ്ങൾ. ജയിലറകൾ, ജയിൽ പുള്ളികൾ. അവർ ഉറങ്ങുകയാണ്. കള്ളനും കവർച്ചക്കാരനും കൊലപാതകിയും വഞ്ചകനും അക്രമിയും അധർമ്മിയും അവരുടെ ജീവിതം പോലെ തന്നെ ഇരുളടഞ്ഞ ജയിലറകളിൽ. പക്ഷേ നാല് കണ്ണുകൾ മാത്രം ഉണർന്നിരുന്നു. പാറാവുകാരന്റെ കാലച്ചകളാണ് ആ കേൾക്കുന്നത്. മരണത്തിന്റെ പെരുമ്പറയൊച്ചകൾ പോലെ അത് അവരുടെ കാതുകളിൽ മാറ്റിലിക്കൊള്ളുകയാണ്. കരകാണാത്ത ഇരുളിന്റെ കടലിൽ വെളിച്ചത്തിന്റെ കൊച്ചു ദ്വീപുകളെ സൃഷ്ടിച്ചുകൊണ്ട് നീങ്ങുകയാണ് കാവൽക്കാരന്റെ റാന്തൽ വിളക്ക്. എല്ലാം ഭദ്രം, എല്ലാം സുരക്ഷിതം, എങ്ങും നിതാന്തമായ നിശബ്ദത മാത്രം. പ്രതിബന്ധങ്ങളെ തട്ടിത്തകർത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛമായി ശ്വസിക്കുവാനുള്ള മനുഷ്യന്റെ ഒടുങ്ങാത്ത ആശകൾ അവനെ എന്തെന്തു സാഹസങ്ങളിൽ കൊണ്ടുചെന്ന് ചാടിക്കുന്നില്ല. ബന്ധനസ്ഥരായ അവർ ഓരോരുത്തർക്കും ശോകനിർഭരമായ ഓരോ കഥ പറയുവാനുണ്ടാകും. ഇന്ന് അയാൾക്ക് ഉറക്കമില്ലെന്ന് തോന്നുന്നു. ഇന്ന് നാം രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇനി നമുക്ക് സാധ്യമല്ല. എന്റെ അമ്മയെ കാണാതെ എനിക്കൊരു നിമിഷം കൂടി. നീ ചെറുപ്പമാണ്, ഇങ്ങനെ ധൃതി കൂട്ടിയാൽ പയ്യെ തിന്നാൽ പനയും തിന്ന്. എല്ലാവരും ഉറക്കം പിടിക്കട്ടെ. എന്നിട്ട് നീ ഇന്നലെ പറഞ്ഞത് മുഴുവനാക്കിയില്ലല്ലോ. ഇനി പുറത്തിരുന്നിട്ട് പറഞ്ഞാൽ പോരെ. ചുമ്മാ തിരുന്നാൽ ഉറക്കം വരും. പറയൂ, ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അതായത് മംഗലത്ത് ബംഗ്ലാവിലെ അമ്മാവന്റെ വരുതി കേൾക്കാതെ നിന്റെ അമ്മ ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു. ആ എന്നിട്ട് അമ്മാവൻ അതുമൂലം അമ്മയെ വീട്ടിൽ നിന്ന് മടിച്ചിറക്കി. ഏറെ താമസിയാതെ അച്ഛനും മരിച്ചു. അമ്മയുടെ കൈവശമുണ്ടായിരുന്ന അല്പം സ്വത്തുകൊണ്ട് എന്നെ പഠിപ്പിച്ചു. കഷ്ടകാലത്തിന് ഞാനൊരു ഡിഗ്രിയും സമ്പാദിച്ചു. പട്ടിണി മാത്രം മിച്ചമായി. ഞങ്ങളെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാതെ ഞങ്ങൾ വിഷമിച്ചു.
അങ്ങോട്ട് ജോലി അന്വേഷിച്ചു പോകട്ടെ. അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കൊണ്ടുവരാം. അമ്മാവനെ ഒന്ന് വേണ്ട മോനെ, പട്ടണി കിടന്ന് മരിച്ചാലും അത് വേണ്ട. ഏതായാലും ഞാൻ ഇറങ്ങിയിട്ട് വരാം. എന്റെ മോൻ ആരെങ്കിലും ജോലി തരും, പോയിട്ട് വാ. ഈശ്വര, ഉദ്യോഗം അന്വേഷിച്ച് പല ആഫീസുകളിലും ഞാൻ കടന്നു. എന്റെ ദയനീയ സ്ഥിതി കണ്ടിട്ടും ആർക്കും എന്നെ ജോലിയില്ല ജോലിയില്ല എന്ന നാലക്ഷരം മാത്രം എങ്ങും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പോലെ എല്ലാവർക്കും എവിടെയും ജോലിയുണ്ട്. കൂലി വീട് അടുത്ത് തന്നെ. ഈ കുപ്പി എന്തിനാ? മരുന്ന് വല്ലതും അടിക്കാനായിരിക്കും. ആണോ അളിയ? അതെ, അവർ എന്നെ വഴിയരികിലുള്ള ഒരു കരിങ്കിലേക്ക് ക്ഷണിച്ചു. അവിടെ ഞാൻ കുറെ നേരം ഏകാഗിയായിരുന്നു ഒന്ന് വിശ്രമിക്കാൻ ശ്രമിച്ചു. വേണ്ട, ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. അപ്പാളിയോ? പക്ഷേ എന്റെ ഹൃദയം അസ്വസ്ഥമായിരുന്നു. എന്റെ ഭാവിയെ പറ്റിയുള്ള ചിന്ത അതെന്തെങ്കിലും ആകട്ടെ, തൽക്കാലത്ത് ആവശ്യം അമ്മയ്ക്ക് മരുന്ന് വാങ്ങുന്നതാണ്. സ്വദേശി വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അതായത് കള്ള്, ബീഡി, കളവണ്ടി. അതെ, ഒരു രണ്ട് ഔൺസ് ദശമുള്ള അരിഷ്ടം വേണം. രണ്ട് ഔൺസ് അരിഷ്ടം കൂടെ വേണം. എന്താണ് വില? ആറാണ്. ഒരു രൂപ ഉണ്ടായിരുന്നു, അത് എവിടെയാ പോയി? പിന്നെ കൊണ്ട് തന്നാൽ പോരെ. ഇതൊരു പുതിയ തരം കള്ളത്തനമാണല്ലോ, ഇതൊന്നും ഇവിടെ ചെലവില്ല കേട്ടോ. ആ വിളിച്ചിട്ട് കുപ്പി അങ്ങോട്. മരുന്ന് ഷാപ്പുകാരന്റെ മുമ്പിലും ഞാൻ കള്ളനും അപഹാസ്യനുമായി. മാന്യന്മാരുടെ വേഷമണിഞ്ഞ ആ കഴുത്തറുപ്പന്മാർ എന്നെ വഞ്ചിച്ചു. എന്റെ ഒരു രൂപ. ആട്ടിൻ തോട്ടരിച്ച ചെന്നാക്കികളുടേതാണ് ഇന്നത്തെ ലോകം. ആശകളെല്ലാം മറ്റു. അമ്മയുടെ ശാസനയെ കൂട്ടാക്കാതെ തന്നെ ഞാൻ അമ്മാവനെ ചെന്നൊന്ന് കാണാൻ തീരുമാനിച്ചു. അങ്ങനെ അവസാനമായി എന്റെ ഭാഗ്യമൊന്ന് പരീക്ഷിച്ചു. നീ ഏതാ വിജി? അമ്മാവ എടാ, നീ പെഴപ്പെട്ട കല്യാണ ഭവനാണില്ലേ? വയ്ക്കോ, എനിക്ക് നിന്നെ കാണണ്ട. ഞാൻ നിന്റെ അമ്മാവനുമല്ല. എന്റെ അമ്മ പിഴപ്പെട്ടതല്ല അമ്മാവ, അത് അറിയിക്കാമെന്നതാണ്. അമ്മാവ, മറ്റ് യാതൊരു നിവൃത്തിയുമില്ലാഞ്ഞിട്ടാണ് ഞാൻ തെണ്ടിയപ്പോലും അമ്മാവനെ സമീപിക്കുന്നത്. അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണോ അമ്മാവ? എന്റെ അമ്മ പട്ടിണിയും രോഗവും കൊണ്ട് മരിക്കാറായി. അവൾ 20 കൊല്ലം മുമ്പേ മരിച്ചുപോയി. ഇതിവിടെ കാര്യമൊന്നുമില്ല. അമ്മാവ, എനിക്കാണെങ്കിൽ ജോലി ഒന്നുമില്ല. അമ്മാവൻ എന്തെങ്കിലും സഹായം ചെയ്യണം, അല്ലാതെ ഒരു നിവൃത്തിയുമില്ല. നിവൃത്തിയില്ലെങ്കിൽ ഞാനെന്ത് വേണം? ചെണ്ടട അല്ലെങ്കിൽ മോഷ്ടിക്ക്. എന്റെ അമ്മയുടെ സ്വത്തെല്ലാം പിടിച്ചു പറിച്ച് ഞങ്ങളെ കണ്ണീരും കൈയുമായി വഴിക്കിറക്കി വിട്ടിട്ട് വേദാന്തം പറയുന്നു. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും സ്നേഹത്തിനും ഒന്നും വിരകൽപ്പിക്കാത്ത ഒരു രാക്ഷസനാണ് എന്റെ അമ്മാവനെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മോഷ്ടിച്ച് പാരമ്പര്യമുള്ളത് കൊണ്ടാണല്ലോ അമ്മാവൻ എന്നോട് പറഞ്ഞത് മോഷ്ടിക്കാൻ. ഞാനും മംഗലത്ത് തറവാട്ടിൽ പറഞ്ഞവനാണെന്ന് അമ്മാവൻ ഓർത്തുകൊണ്ടാൽ മതി. ക്രൂരനായ അമ്മാവൻ എന്നെ നാട്ടി പഠിച്ചു. ജോലി വല്ലതും കിട്ടിയോ? ഇല്ലമ്മേ. മരുന്ന് വാങ്ങിച്ചോ? വാങ്ങിച്ചു തരിയില്ലേ? എന്റെ മോൻ എന്നോട് ദേഷ്യപ്പെടുകയാണോ? അയ്യോ, എനിക്ക് തീരെ വയ്യ. അമ്മ കിടന്നോ. ആ രാത്രി അന്ന് നിദ്ര എന്നെ സമീപിച്ചില്ല. അന്ന് പകലത്തെ സംഭവങ്ങൾ എന്റെ കാതുകളിൽ മാറ്റിക്കൊള്ളും പോലെ തോന്നി. ഇവനെ കണ്ടിട്ട് ഒരു കള്ളന്റെ ലക്ഷണമുണ്ട്. ഇതൊരു പുതിയ കള്ളതനമാണല്ലോ. പോയി മോചിക്കടാ നിവൃത്തിയില്ലെങ്കിൽ. അമ്മാവന്റെ ആ വാക്കുകൾ അതെന്നെ അമ്മാവന്റെ വീട്ടിലേക്ക് തന്നെ നയിച്ചു.
എന്റെ കാലുകൾ വിറച്ചു. ഞാൻ ചെയ്യുന്ന കുറ്റത്തെപ്പറ്റി എനിക്ക് ബോധമില്ലാഞ്ഞിട്ടല്ല, ഞാൻ പാതകം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്റെ അമ്മയ്ക്ക് വേണ്ടി. അമ്മക്കിഷ്ടമില്ലെങ്കിൽ ഇതാ ഇത് തിരികെ കൊണ്ടുവന്ന് വെച്ചേക്കാം. വേഗം സൂക്ഷിച്ചു പോകും മോനെ. Thank you.
അമ്മയുടെ എന്റെ അമ്മയുടെ അയ്യോ ഇല്ല ഒന്ന് പറയണം എവിടെ രണ്ടാഴ്ചയായി കുഞ്ഞി എന്റെ അമ്മ മരിച്ചുപോയെന്ന് ജീവനെ പൊന്നും അപകടത്തിലാക്കി അമ്മയെ ഒരു നോക്ക് കാണാൻ ആർത്തിയോട് കൂടി വന്നപ്പോഴേക്ക് എന്റെ അമ്മ എന്നിട്ട് അമ്മാവിനെ അറിയിച്ചില്ല എല്ലാവരെയും അറിയിച്ചു എന്തു പ്രയോജനം ദുഷ്ടൻ ഞാൻ അയാളെ ഒന്ന് കാണട്ടെ അരുത് കുഞ്ഞി നീ ജയിൽ ചാടി വന്നതല്ലേ വേഗം എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ സാഹസമൊന്നും ചെയ്യരുത് ഞാൻ എന്ത് രക്ഷപ്പെടണം ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം ഈ ലോകത്തിൽ ലോകം ദുഷ്ട നിറഞ്ഞ ഈ ലോകത്തെക്കാൾ എത്രയോ ഭേദമാണ് ജയിൽ കുഞ്ഞി നിന്റെ അമ്മാവൻ പണക്കാരൻ അയാളോട് നീ മരിടാൻ ചെന്നാൽ നീ തന്നെ ആപത്തിലാകും ഞാൻ പറയുന്ന കേൾക്ക് പോലീസ് തിരക്കി വരും മുമ്പേ എവിടെയെങ്കിലും ഓടിപ്പോ ബന്ധുവും സ്നേഹവും ഒന്നുമല്ല ഇന്ന് ലോകത്തിൽ ഏറ്റവും വലുത് പണമാണ് കുഞ്ഞെ ചെല്ല് പണക്കാരൻ പണം പണം പണമാണ് ലോകം പണമാണ് നീതി ശരി പണമുണ്ടാകുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ സ്നേഹവും സത്യവും മണ്ണാങ്കട്ട് എന്റെ അമ്മ മരിച്ചു സ്നേഹവും മരിച്ചു ഇനി ഈ ലോകത്തിൽ സ്നേഹമൊന്നുമില്ല പണമേ ഉള്ളൂ പണമാണ് ദൈവം വീടെല്ലാം പരിശോധിച്ചോ പരിശോധിച്ചു ഒരു തുമ്പും കിട്ടിയിട്ടില്ല 23 വയസ്സ് വെളുത്ത നിറം ചുരുണ്ട തലമുടി 5 അടി പൊക്കം കൊത്ത ശരീരം വല്ല പ്രത്യേക അടയാളം ഉണ്ടോ ഇടത്തെ കൈയുടെ തോളിന് താഴെ ഒരു കറുത്ത മറവുണ്ട് ജംബു ഞാൻ ഇന്ന് തന്നെ സ്ഥലം വിടുകയാണ് നീ ഉടൻ തന്നെ അന്വേഷിച്ച് തിരിക്കണം എഴുതിക്കോ ഗോപി 23 വയസ്സ് 5.5 അടി പൊക്കം വെളുത്ത നിറം ചുരുണ്ട തലമുടി 75 നമ്പർ പുള്ളിയാണ് പിന്നെ ഇടത്തെ കൈയുടെ തോളിന് താഴെ ഒരു കറുത്ത മറവുണ്ട് ഇന്ന് തന്നെ അന്വേഷിക്കുമെങ്കിൽ ജയിലിന്റെ പരിസരങ്ങൾ എങ്ങാണ് കണ്ടേക്കും ജയിലിലെ വസ്ത്രങ്ങളുമായിട്ടാണ് അവൻ ചാടിപ്പോയിരിക്കുന്നത് ഉടനെ അല്ലെങ്കിൽ ആളിനെ കണ്ടുകിട്ടുന്ന കാര്യം പ്രയാസമാണ് മീശയും താടിയും ഒക്കെ ഉണ്ട് കണ്ടുകിട്ടിയാൽ ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിക്കണം കേട്ടല്ലോ എനിക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് പുറമെ 1000 രൂപ സമ്മാനമായ വിളംബരം ചെയ്തിട്ടുണ്ട് അത് നിനക്ക് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി ശരി അപ്പോയ്ക്കും പിന്നെ എന്തൊക്കെയാണ് ശാന്തേ സാറിന് മുതലാളി ശല്യമായി ശാന്ത ഇവിടെ നിൽക്കൂ ഞാൻ ഇതാ ക്ഷമയ്ക്ക് ഒരു അതിലുണ്ട് കേട്ടോ ഇനി ഞാൻ സമ്മതിക്കേ എന്തോ നാളെ മുതലാളി എന്തോ നാണം
നിങ്ങളെ ഞാൻ ഓഫീസ് മാനേജർ ആക്കിയതിനു ശേഷം രൂപ എത്രയായിരുന്നു എനിക്ക് നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്റെ കുറ്റമല്ലല്ലോ മുതലാളി. പിന്നെ ആരുടെ കുറ്റം? നിങ്ങളുടെ കണക്ക് ബുക്കുകൾ നോക്കുകയായിരുന്നു. ഇതിന്റെ എല്ലാം വൗച്ചേഴ്സ് എവിടെ? വൗച്ചേഴ്സ് കട്ടുമുടിപ്പിക്കാൻ മാത്രം എന്നെയൊക്കെ പഠിച്ചിട്ടുള്ളതാ. കേവലം ഹരിശ്രീ എന്തെന്നറിയാത്ത നിന്നെയൊക്കെ പിടിച്ച് ഞാൻ ഇതിന്റെ മാനേജറാക്കിയല്ലോ. അതാണ് എന്റെ കുറ്റം. ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, ഈ സ്ഥാപനം നന്നായിട്ട് ഞാൻ നടത്തും, അല്ലെങ്കിൽ ഇത് അടച്ചുപൂട്ടും. അത് ഞാൻ വേറെ. അതുകൊണ്ട് നല്ല പഠിപ്പുള്ളൊരുത്തരം കണ്ടുപിടിച്ച് ഞാൻ ഇതിന്റെ മാനേജറാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ഇനി ഞാൻ എല്ലാം ശരിക്കും നോക്കിക്കൊള്ളാം. എല്ലാം ശരിക്കും നോക്കിക്കൊള്ളാം. നിങ്ങൾ പോകണം. കണക്ക് ബുക്കുകൾ വെച്ച് കണക്ക് ബുക്കുകൾ. ഒരാൾക്കല്ലേ റൊട്ടി കൊണ്ടുവന്നിട്ടുള്ളൂ? രണ്ട് റൊട്ടി കൊണ്ടുവന്നു. ആളോ മോശമില്ല. ഈ കണക്കിനാണെങ്കിൽ വേഗം പണക്കാരനാ. ആഹാ, അത് കൊള്ളാം. നിങ്ങളുടെ കടയിൽ ചായ പിടിക്കാൻ വന്നു ആളുകൾ അവമാനിക്കുകയാണോ? ഞാൻ എന്നെ കൊണ്ട് വെച്ചേണ്ടെന്ന് അയാൾക്ക് നമ്മളെ അറിഞ്ഞുകൂടാ. ഹലോ, ഇതുപോലെ 10 ചായക്കട നടത്താൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും, അറിയാമോ? ശരി, ചക്രം നിന്നിട്ട് പോണം. ആ പിന്നല്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ വന്നവരാ. മണി എന്തോ ഇടാം. എന്തോടോ ഇത്? അനിയ ക്ഷമിക്കണം, മറ്റൊന്ന് വിചാരിക്കരുത്. ഇവനൊരു മറവിക്കാരന. വിദ്യ കൊള്ളാം, പക്ഷേ ഇത് ബാലകൃഷ്ണൻ എടുത്ത് നടപ്പില്ല. എടുക്ക. ഒരു കപ്പ് ചായ വേണം. എന്താ? എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ടല്ലോ. ആ കണ്ടു കാണാം. വീഡിയോ ഉണ്ടോ ഒന്ന് എടുക്കാൻ? വീഡിയോ? അയ്യോ, എടാ ഇവിടെ ഒന്ന് ഇരിക്കാമെടാ. ചേട്ടൻ ഇവിടെ ഇരുന്നാട്ടെ. എന്നാലും അവനൊന്ന് പറഞ്ഞിട്ടടിക്കാൻ മേലായിരുന്നു അയാൾ. എടാ ബുദ്ധി, അന്ന് നമ്മൾ തിരിച്ചപ്പം നീ വീടക്കാര്യം പറഞ്ഞ എന്തുവാ കിട്ടുന്നത് പാതിയെന്ന്. അപ്പൊ നിനക്കത് വേണ്ടേ? പിന്നെ വേണ്ടേ? വല്ലം കിട്ടിയേട്ടാ. ആ കൊളക്കടയിൽ വെച്ച് ആ തടിയും തന്നു ഒന്ന്, പിന്നെ ആ താടിക്കാരൻ ഗോപി തന്നു ഒന്ന്, അങ്ങനെ രണ്ട്. അതിലൊന്നിതാ പിടിച്ചോ.
നീ എന്നെ ചതിക്കല്ലേ. അയ്യോ എന്റെ അമ്മ, ചതിട്ടില്ല. ഇത്തിരി വെള്ളം കുടിച്ചു, ഇത്തിരി വെള്ളം കുടിച്ചു. എടാ ഒന്നുമില്ലെങ്കിലും നിന്റെ ചേട്ടനല്ലേ ഞാൻ, നീ എഴുന്നേര്. എനിക്ക് വാങ്ങാൻ വേണ്ട, അങ്ങനെ ഒന്നും നീ പറയാതെ. അവൻ അങ്ങോട്ടാ ഓടിയിരിക്കുന്നത്. എഴുന്നേര്, എന്റെ അമ്പാൻ എഴുന്നേര്, പതുക്കെ എഴുന്നേര്. അയ്യോ അവൻ അവൻ കണ്ടുപിടിക്കും. ഇല്ല അല്ല,
ഞാൻ മുക്കി സ്റ്റേഷൻ എടുക്കാറായി. അവൻ ഇറങ്ങി ഓടിക്കളി. ഇത്തവണ നമ്മുടെ കൈ കിട്ടിയത് തന്നെ. വാ
ആരാണത്? മോളെ ശാന്ത. ആരാണെന്ന്? ഈ കഥവും തുറക്കണേ. ഞാനാണെന്ന് വെച്ച പേരില്ല. എന്തൊരു നാശമാണിത്! നടുപ്പാതിരാ നേരത്തെ കിടത്തി ഉറക്കില്ലെന്ന് വെച്ച മോളെ ആ വിളക്കിങ്ങെടുത്തേ. മനുഷ്യനെ വിളിച്ചണത്തി മോട്ടിക്കുന്നവരുണ്ടോ? വാ, ആരാണെന്ന് നോക്കാം. ആരാണെന്നറിയാതെ കഥ തുറക്കണ്ട അച്ഛ. എന്തോ ചെയ്യ. ഏതാ മനസ്സിലായില്ല? പറയാമോ? ഈ ജനങ്ങൾ നടച്ചോട്ടെ. അമ്മാവ, ഞാൻ കുറെ അകലെ നിന്ന് വരികയാണ്. ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ച് വന്നതാ. 500 രൂപയും ഡ്രസ്സുകളുമെല്ലാം കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്. അയ്യോ പാവം. പോലീസിനെ അറിയിക്കാമായിരുന്നല്ലോ. പോലീസുകാർ തിരക്കിയിട്ട് ഒരു തുമ്പം കിട്ടിയില്ല. ഞാൻ ഒരു ഹോട്ടലിൽ കയറി ഊണ് കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഒരു പോലീസുകാർ എൻ്റെ പിറകെ. എന്തൊരു പട്ടണമാ! ഒന്നും പറയണ്ട, വാ കുഞ്ഞെ. ഇവിടെ കള്ളന്മാർക്കും തെമ്മാടികൾക്കും മാത്രമേ സ്ഥാനമുള്ളൂ. ഇത് മകളായിരിക്കും. അമ്മ. ആ, പേര്? ശാന്ത. കുഞ്ഞിൻ്റെ പേര്? എൻ്റെ പേര് രവി. രവി? ഗോ രവി. അതൊരു പുതിയ പേര് തന്നെ. ഇപ്പോഴുള്ള ഓരോരുത്തരുടെ പേര് കേട്ടാൽ തന്നെ ചിരി വരും. എന്നെ രവി എന്നാണ് എല്ലാവരും വിളിക്കാറുള്ളത്. അപ്പോ എന്തോ പഠിപ്പുണ്ട്? ബി എ പാസ്സായതാ അമ്മാവ. ആ മോളെ, ആ കസേര ഇങ്ങോട്ട് നീക്കി ഇട്ട് കൊടുത്താട്ടെ. വേണ്ട വേണ്ട. ആഹാ, ബി എക്കാരനാണല്ലേ ഞങ്ങളുടെ അമ്മാവന്മാരുടെ കാലത്ത് അമരേശം ചിത്തരൂപം ഒക്കെ ആയിരുന്നു പഠിത്തം. അമ്മാവ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്നെനിക്ക് ഇവിടെ കഴിയാൻ ഒരിടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും. എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷേ എങ്കിൽ ഈ വീടൊക്കെ മോശം. ഞങ്ങൾ പാവങ്ങള്. എങ്കിലും അമ്മമാര് കുഞ്ഞിൻ്റെ പണവും തുണിയും ഒക്കെ കട്ടുകൊണ്ട് പോയി കളഞ്ഞല്ലോ. നേരം ഒരുപാടായി. വർത്താനമൊക്കെ വെളുത്തിട്ട് പറയാം. വാ. ഞാൻ തലേണ ഇപ്പൊ എടുത്തോണ്ട് വരാം. മോളെ, ആ തലേണ ഇങ്ങെടുത്തെ. അത് മതി. ഒന്ന് കിടത്തി പൊറപ്പിക്കില്ലല്ലോ ഭഗവാനെ. കഥ തുറക്കണ്ട അച്ഛ. തുറക്കാനല്ലേ പറഞ്ഞത്? കുറെ മുമ്പ് ഇവിടെ വന്ന ആളവിടെ? ഇവിടെ ആരും വന്നില്ല. വന്നില്ലേ? ഇല്ല. കുഞ്ഞെ, ഈ കാപ്പി തണുത്തു പോകുന്നതിന് മുമ്പ് കുടിച്ചാട്ടെ. ഞങ്ങളുടെ അമ്മാവന്മാരുടെ കാലത്തെ ആണ്ടിൽ 2 മുഖം മടിയേ ഉള്ളു. കാലമൊക്കെ മാറിപ്പോയില്ലേ അമ്മ? ഒന്ന് കുളിച്ചാ കൊള്ളാമായി. സോപ്പുണ്ടോ? അവൾ അങ്ങ് പോയല്ല. മോളെ, വൈകുന്നേരം പോരുമ്പോ ഒരു കുളിക്കണ സോപ്പ് കൂടെ മേടിച്ചോണ്ട് പോരെ.
അമ്മാവ, എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയെങ്കിൽ അന്വേഷിച്ച് പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് വെച്ചാൽ ഒരു ഷർട്ട് പോലുമില്ല. ദ്രോഹികൾ. ആഫീസ് ജോലിക്ക് ആ മുതലാളി ഒരു വിയക്കാരനെ തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് കേട്ടു. അവിടെ ഉള്ളതെല്ലാം വെറും മറ്റ് ഇംഗ്ലീഷുകാരാണ് കേട്ടോ. അങ്ങേരൊരു തങ്കപ്പെട്ട മനുഷ്യൻ, നശിച്ച വാദം. അല്ലെങ്കിൽ ഞാൻ തന്നെ അത്രയിടം ഒന്ന് പോകാമായിരുന്നു. ആട്ടെ, മോള് വരട്ടെ, നമുക്ക് ആലോചിക്കാം. അല്ല, വന്നോ. ഞങ്ങളുടെ ആരും കാണിച്ചിങ്ങനൊന്നും ഇല്ലായിരുന്നു. എന്റെ കുടുംബത്തിനും പഠിത്തക്കാരുണ്ട്, എനിക്ക് ശകലം പഠിത്തക്കുറവുള്ളൂ. കുടുംബത്തിൽ പറഞ്ഞ വെമ്പിള്ളേരാരും ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തേക്കെങ്കിലും പോകയില്ല. നമ്മുടെ മകളെ കാര്യം കാണി പറയുന്നു, കേൾക്കുന്നുണ്ടോ? നിർത്തൽ. വൺ ബൈ വൺ ഓരോന്നോരോന്നായി പറയും. നിന്റെ കുടുംബ കാര്യം, പഠിത്തക്കുറവ്, പ്രേമയുടെ കാര്യം, ഇതിലിപ്പോ ഞാൻ ഏത് കേൾക്കണം? അല്ല, എന്ത് പറഞ്ഞാലും ദേഷ്യം തന്നെ. പ്രേമ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് ശരിയാണോ? അല്ല. അല്ല, ശരിയാണോ? ശരിയല്ല. എന്നാലേ ഇപ്പൊ മോളിച്ചെന്ന് നോക്കിയാട്ടെ. അവിടെ എന്ത് ചെയ്യുന്നു? തയ്യാറാകുന്നു. സാരിയും പൗഡറും ചായ ഒക്കെ ഉണ്ട്, സവാരിക്ക്. ആഹാ, വരട്ടെ അവിടെ. ഇവിടെ അത്രയ്ക്കായോ? പ്രേമേ, നീ എങ്ങോട്ട് പോകുന്നു? നീ എന്നും ഇങ്ങനെ തന്നെ വേണം കേട്ടോ മോളെ. വ്യായാമം ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യം. പോ മോളെ, വയ്ക്കോ. ഗോ. വളരെ വിശേഷമായി. ഞാൻ ഇനി എന്റെ ആയുസ് ഒരു കാര്യം പറയുകയില്ല. കറക്റ്റ്, വളരെ ശരി. സുധേ, ആ ചായ എങ്ങെടുക്കൂ. നിങ്ങളുടെ പുതിയ മനുഷ്യനെ കണ്ടല്ലോ. അതാരാ? ആരാച്ചാർ. എന്താ അരച്ചാടെ പേരെന്താ? പേര് പേരയ്ക്ക. നാളും നാരങ്ങയും അല്ലേ ചാന്തേ? ആ, അത് തന്നെ. ആ മത സാർ വെറുതെ മരപ്പായസം കുടിക്കുകയാണ്. അതാ അദ്ദേഹം വരുന്നു. ശാന്തേ, എത്ര കാലമായി നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട്. എന്നും കാണുന്നുണ്ടല്ലോ. അതൊന്നും ഒരു കാഴ്ചയല്ല. ഇന്നെന്താ, വീട്ടിൽ വല്ല വിശേഷമുണ്ടോ? വിശേഷമൊന്നുമില്ല. അങ്ങനെ ധൃതി പിടിച്ചാലോ. എനിക്ക് എന്തെല്ലാം നിന്നോട് പറയാനുണ്ടെന്ന്. എന്നോടൊന്നും പറയാനില്ല. അതെ, ഞാൻ എന്റെ അച്ഛനെ കാണാൻ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട് കേട്ടോ. യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തി ജനകാത്മജാവലഭ. ശ്രീമഹാദേവനും നിൻ തിരുനാമങ്ങൾ രാമരാമേരി ജപിക്കും നിതന്മുഖം. ഇതെന്താ മോളെ? ഇത് അച്ഛന് മുറുക്ക, ഇത് സോപ്പ്, പിന്നെ ഇത് ആറഞ്ച്. നല്ല മണം. അച്ഛനൊന്ന് മരുന്ന് കഴിച്ചില്ലേ? കഴിച്ചു. അതിന്റെ ഒരു കയ്പ്. ഇതാ ഇതിൽ ഒരെണ്ണം ആ രവിക്ക് കൊണ്ടുപോടാ. അച്ഛൻ കൊണ്ടുപോയി കൊടുക്കണം. നിനക്ക് കൊണ്ട് കൊടുത്താലെന്താ? അവൻ നല്ല നിറവാട്ടി പറഞ്ഞ കൊച്ചനാ. ബിഎക്കാരനാ, നിനക്കറിയാമോ? ശാന്തേ, നിന്നെല്ലാം ആ രഹസ്യം മറച്ചു വെച്ചതിൽ എന്നോട് ക്ഷമിക്കണം. അമ്മ വാസ്തവത്തിലൊരു ജയിൽപ്പുള്ളിയാണ്. അതേ ശാന്തേ, ഞാനൊരു ജയിൽപ്പുള്ളിയാണ്. പക്ഷെ ഞാൻ കുറ്റം ചെയ്തിട്ടല്ല. ദുഷ്ടനായ എന്റെ അമ്മാവൻ കള്ളക്കേസിൽ കുടുക്കി എന്നെ ജയിലിലടച്ചു. അപ്പോഴെന്റെ അമ്മ, എന്റെ ജീവസർവസ്വമായ അമ്മ. ശാന്തേ, നീ ഇത് കേൾക്കുന്നുണ്ടോ? അമ്മ മരണശയിൽ കിടക്കുകയായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ഒരു നോക്ക് കാണുവാൻ എന്റെ കണ്ണുകൾ കുറിച്ചു. അങ്ങനെ ഒരു അവിവേകം ഞാൻ കാണിച്ചു. ജയിലിൽ നിന്ന് ഒളിച്ചു പോകുന്നതാണ്.
ജയിൽ കമ്പ്യാറത്ത് ഞാൻ പുറത്തിയാടി. എന്നിട്ട് ഞാൻ ചെല്ലുമ്പോഴേക്കും അമ്മയെ കണ്ടില്ല. എന്റെ അമ്മ പരിച്ചു പോയതായി അറിഞ്ഞു. പിന്നെ ഞാൻ എന്റെ നാട്ടിൽ കഴിയുന്ന ആപത്താണെന്ന് കണ്ട് ഉടനെ തന്നെ സ്ഥലം വിട്ടു. പോലീസ് അറിയിപ്പോഴും എന്നെ തിരക്കിക്കൊണ്ടിരിക്കുക. ശാന്തേ, നിനക്കിനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ രഹസ്യം ആരോടും അച്ഛനോട് പോലും പറയരുത്. ഇല്ല ശാന്തേ. ഇല്ല രവി, എന്നെ വിശ്വസിക്കൂ. ഞാൻ വീട് വരെ പോയിട്ട് ഉടനെ വന്നേക്കാം. ആ കോൺസ്റ്റബിൾമാർ പുള്ളിയെ കൊണ്ടുവന്നാൽ ഇവിടെ നിർത്തിയേക്കാൻ പറയൂ. എന്റെ സൈക്കിൾ ആരേക്ക് കൊണ്ടുവന്നില്ലേ? ഇല്ല. ശരി. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്, പത്രം പിന്നെ വായിക്കാം. ഇങ്ങോട്ട് നോക്കിക്കേ, എന്നാലേ അതങ്ങ് ഉറപ്പിക്കല്ലേ നല്ലത്. ഇങ്ങനെ ആരാ വർത്തമാനം പറയുന്നത്? അവരുടെ വീട്ടിലാണെങ്കിൽ ഏതാന കേൾക്കട്ടെ. ആ ഏതാന? കുഴിയാനായിരിക്കും. പിന്നെ കുഴിയാന. ഇത് കേൾക്കണം, ആണ്ടിൽ 10,000 നെല്ല് കിട്ടും. ഒരു 100,000 നാളികേരം വീഴും. വീഴും? അല്ല, വെള്ളക്കാണോ അതോ? നിങ്ങൾ ചുമ്മാ കളിതമാശ പറയാതെ, അവനാണെങ്കിൽ MBBS എന്നാ പറയുന്നത്. പറയുന്നത് അതുകൊണ്ട് അതൊന്ന് ആലോചിച്ച് തീരുമാനിക്കണം. അതിനെന്താ തീരുമാനിക്കാമല്ലേ. അപ്പോ നീ ആരുടെ കാര്യമായി പറയുന്നേ? ആഹാ, ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ? ആ ഓലപ്പുറത്ത് പണിക്കരുടെ മകൻ, ഒരൊറ്റ മകനേ ഉള്ളൂ. ഓഹോ, ഓലപ്പുറത്താണോ? എന്താ? അല്ല, വെറും നിലത്തല്ലല്ലോ എന്ന്. അയ്യോ, അതവരുടെ വീട്ടുപേരാ. അങ്ങനെ തെളിച്ചു പറ. എന്നിട്ട്? എന്നിട്ടെന്താ, നമ്മൾ അവിടം വരെ ഒന്ന് ചെന്ന് അവൻ ഏർപ്പാട് ചെയ്യണം. ചെയ്യാം, ചെയ്യാം. എന്താന്നാ? പറഞ്ഞതുപോലെ ഞാൻ കാര്യം ചോദിക്കാൻ പറ്റുമല്ലോ. എന്തോന്നാ സുധേ? ഇത് നല്ല തമാശ തന്നെ. ഞാൻ ഇതുവരെ പറഞ്ഞു ഒന്നും കേട്ടില്ലേ? കേട്ടില്ല. എന്റെ ഈശ്വര, ഞാൻ മടുത്തു. പിന്നെ നമ്മൾ ചെന്ന വിവാഹം അങ്ങ് തീർച്ചയാക്കണം. പ്രേമയ്ക്ക് ആ പയ്യൻ നല്ല ചേർച്ച. എന്നാൽ നമ്മുടെ പ്രേമയ്ക്ക് ആ ചെറുക്കൻ ചേരുകില്ല. അല്ല, നീ വിഷമിക്കണ്ട. അതായത് ആ ചെറുക്കൻ, ഈ ചെറുക്കൻ നീ പറഞ്ഞ ഈ ചെറുക്കന് നമ്മുടെ പ്രേമ ചേരുകില്ല എന്ന് സാരം. എന്നാൽ ഇനി സ്വർഗത്തു നിന്നായിരിക്കും കൊണ്ടുവരുന്നത് മകൾക്ക് ചെറുക്കനെ. വേണ്ടി വന്നാൽ ഒരു പത്രം വായന. അത് ന്യായം വേറെ. ഹൗദാര്യം കൊണ്ട് നിങ്ങൾ എന്നെ വീർപ്പ് മുട്ടിക്കുകയാണ്. എന്നിട്ട് നോക്കിക്കേ, ചേരുമെന്ന് നോക്കട്ടെ. ചേരാണ്ട് ഇവിടെ പോകാനാ? അളവെടുത്തോണ്ടല്ലേ പോയത്? കുഞ്ഞെ, അതെന്തോ അമ്മാവ പിറവിയിലേ ഉള്ളതാ. ബാക്കിയുള്ളോ റവാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇതാ നോക്കും. കൊള്ളാം, വന്നാട്ടെ കാപ്പ് കുടിക്കാം. എന്തൊക്കെയാ മധു? അമ്മാവനൊന്ന് കാണാമെന്ന് വെച്ച് വന്നതാ. വാ. ഇത് ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തിൽ അമ്മാവൻ എന്നോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ആരാ? നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു കൊച്ചനാ. സ്വന്തം വെച്ച അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? ഓഹോ, ആരും അറിയാൻ പാടില്ലാത്ത ബന്ധമാണോ? ആണന്റെ ഒരു കല്യാണക്ക. ബി എ പാസ്സായിട്ട് എത്ര കൊല്ലമായി എന്നാ പറഞ്ഞത്? 2 സർട്ടിഫിക്കറ്റ് ഉണ്ടോ കയ്യിൽ? എന്റെ ബാഗ് മോഷണം പോയി, അതിലായിരുന്നു 1 രൂപ ഉണ്ടായിരുന്നു. എവിടെ വെച്ച്? എങ്കിലും ഇത് കണ്ടുപിടിക്കണമല്ലോ. അത് ഞാനും വേറെ ഇവിടുത്തെ ഇൻസ്പെക്ടർ ആണെങ്കിലും എന്റെ ഫ്രണ്ടാണ്, സുഹൃത്ത്. വേണ്ട മുതലാളി, പോലീസിനെ വിവരം അറിയിച്ചു. അവർ ഊർജ്ജമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, സർട്ടിഫിക്കറ്റിനെ പറ്റി വിഷമിക്കണ്ട, അതിന് പണിയുണ്ട്. രവിയുടെ വീട്ടിലെ അഡ്രസ്സും പഠിച്ച കോളേജിന്റെ പേരും പറഞ്ഞാൽ. മുതലാളി ബുദ്ധിമുട്ടുണ്ട്, ഞാൻ തന്നെ എഴുതിയച്ച് വരുത്താം. അത്യാവശ്യമാണെങ്കിൽ പോയി വാങ്ങിച്ചുകൊണ്ടുവരാം. അല്ലെങ്കിലും ഈ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ഒരർത്ഥവുമില്ല. ബി എ പോയിട്ട് MA പാസ്സായിട്ടുള്ള ചില ഇഡിയറ്റുകളുണ്ട്, വിഡ്ഢികൾ. ജോലിയിലാണ് സാമർത്ഥ്യം കാണിക്കുന്നത്. രവി ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഏതായാലും ശാന്ത ശുപാർശ ചെയ്ത കാര്യം ഞാൻ നിരസിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലം രവി ഞാൻ ഓഫീസ് മാനേജറാക്കി നിയമിക്കാം, 1 പരീക്ഷണാർത്ഥം. എനിക്ക് ഓഫീസിൽ പോകും. ഞാൻ എന്താ ശാന്തി അങ്ങ് മാറി നിൽക്കുന്നത്? ഓ, മാനേജർ സാറല്ലേ? ഞാൻ വെറും ഒരു ടൈപ്പിസ്റ്റ്. കളിയാക്കണ്ട ശാന്തി, എല്ലാത്തിനും ശാന്ത തന്നെ കാരണം. ഈ നന്ദി ഞാൻ ഒരിക്കലും മറക്കുകയില്ല. Thank you.
എവിടുന്നോ വന്നു കയറി അവരുത്തന്റെ അസിസ്റ്റന്റ് ആയിട്ട് ആ രവിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി നോക്കാൻ കുറെ വിഷമമാണ് മുതലാളി. കറക്റ്റ്, വളരെ ശരി. അപ്പോൾ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകണമെന്ന് പറയുകയാണല്ലേ? ശമ്പളം തൃപ്തരം പറയാമല്ലോ. ഞാൻ അങ്ങനല്ല പറഞ്ഞു. പിന്നെ എങ്ങനെയാഹേ പറഞ്ഞേ? എനിക്ക് അവിടുത്തെ എസ്റ്റേറ്റിലോ മറ്റൊരു സ്ഥലം മാറ്റം തന്നാൽ മതി. അത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. താൻ വെറും ഒരു ഇടിയിട്ടാണ് കേട്ടോ. ആ ഫൈൽസ് എല്ലാം മിസ് രവി ഏൽപ്പിച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നും പറയണ്ട, എല്ലാം ഞാൻ പറയുന്നത് കേട്ടാ മതി. അത് ന്യായം വേറെ. ഇതിന്റെ ഉടമസ്ഥന്റെ അനുവാദത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ തന്നെ പൂക്കളായ പൂക്കളെല്ലാം ഈശ്വരന്റെ വകയല്ലേ? രവിയാണ് മോഷ്ടാവ്. ഞാനോ? ആര് പറഞ്ഞു ഞാൻ മോഷ്ടിച്ചെന്ന്? അയ്യോ പാവം, പേടിച്ചു പോയി. രവി ഇത്ര ശുദ്ധഗതിക്കാരനാണല്ലോ. വരൂ. ശാന്തെ പറയൂ, ഞാൻ കള്ളനാണെന്ന് ആരാണ് പറഞ്ഞത്? ഞാനാണ് പറഞ്ഞത്. എന്ത് മോഷ്ടിച്ചെന്ന്? എന്റെ ഹൃദയം. എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. എനിക്ക് മോഷണമെന്ന് കേൾക്കുന്ന എന്നെ പേടിയാണ്. ഞാൻ അടുത്തുള്ളപ്പോൾ രവി എന്തിനു ഭയപ്പെടുന്നു? ഞാൻ വലിയ കയറിവനിയല്ലേ? അല്ലെങ്കിൽ അറിയാൻ കേൾക്കില്ലാത്തൊരു മനുഷ്യനെ വീട്ടിൽ താമസിപ്പിക്കാൻ ധൈര്യപ്പെടുമോ? ലോകത്തിൽ മറ്റേതൊരു യുവതിയും ശാന്തയെ പോലെ നല്ലവളല്ലോ. ഓ, അപ്പൊ ലോകത്തിലുള്ള എല്ലാ യുവതികളും എന്റെ വീട്ടിൽ പരിചയമുണ്ട്. ലോകമെന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന കൊച്ചു ലോകത്തിൽ ശാന്തയെ പോലെ അഴകും സ്നേഹവും ഉള്ള എന്ന്. കളിയാക്കുകയല്ല, ഞാൻ ആദ്യമായി സ്നേഹം കണ്ടെത്തിയത് ശാന്തയിലാണ്. ഇനി ഇതിലും വലിയ സ്നേഹങ്ങളെ കണ്ടെത്തിയെങ്കിൽ? എനിക്കൊരു ഹൃദയമേ ഉള്ളൂ, അത് ശാന്തയ്ക്കുള്ളതാണ്. ഇന്നും എന്നും ഈ സ്നേഹത്തിന് ഒരിക്കലും ഭംഗം വരികയില്ല. സ്നേഹത്തിന് മരണമില്ല രവി. ശാന്തയുടെ നാക്ക് നന്നായിരിക്കട്ടെ. അങ്ങേക്കായി ഞാൻ കൊടുത്തിയ സ്നേഹത്തിന്റെ കൊച്ചു കൈത്തിരി ഒരിക്കലും കെട്ടുപോകും. ഇത് സത്യമാണോ ശാന്തി? സത്യമാണ്.
അതാ എരിഞ്ഞടങ്ങാൻ തുടങ്ങുന്ന സൂര്യൻ സാക്ഷിയാകെ ഞാനിതാ സത്യം ചെയ്യുന്നു. അങ്ങെന്നെ മറന്നാലും ഞാൻ അങ്ങേ മറക്കില്ല ഒരിക്കലും. ശാന്തേ, സത്യമായി ഇന്നാണ് എന്റെ ജീവിതം അനുഗ്രഹീതമായത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ ദിവസമാണ്. നമുക്ക് വേഗം പോകാം, അച്ഛൻ നമ്മെ കാത്തിരിക്കുകയായിരിക്കും. നമ്മുടെ പ്രേമയുടെ കാര്യം അല്ല അവളുടെ വിവാഹ കാര്യം. സുധേ, നീ ആ സമയം എന്തായാലും നോക്കിക്ക്. എന്താ ഇപ്പൊ സമയം നോക്കുന്നത്? നീ നോക്ക്. പന്ത്രണ്ടര മണി. കറക്റ്റ്, വളരെ ശരി. പറ്റിയ സമയം അർദ്ധരാത്രി 12:30 തന്നെ വേണം വിവാഹ കാര്യം ആലോചിക്കാൻ. കേക്കട്ടെ, ആ പണിക്കരുടെ മകന് വേണ്ടി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേട്ടു. പ്രേമയ്ക്ക് വയസ്സ് എത്രയാന്ന് അറിയാമോ? സൂക്ഷ്മം അറിഞ്ഞുകൂടല്ലോ സുദേഹി. എന്നാലേ അവക്ക് വയസ്സ് 17 ആയി കാണും. അതുകൊണ്ട് അത് തന്നെ ചെന്നൊന്ന് ഉറപ്പിക്കണം. അതിനി ഒട്ടും അമാന്തിക്കരുത്. ഒട്ടും അമാന്തിക്കരുത്. അയ്യോ, വേഗം അകട്ടെ കോട്ടെടുക്ക. ഇതെന്തിനാ? ചെന്നോ ഇപ്പൊ തന്നെ കല്യാണം ആലോചിക്കാൻ. ഇപ്പൊ പോവണ്ട. അർദ്ധരാത്രി കല്യാണ കഴിഞ്ഞു. മണ്ണാം ഘട്ടം നോൺസെൻസ് അസംബന്ധം. സൈലന്റ് നിശബ്ദം. സുധേ, എന്റെ കൈക്കൊരു പെയിൻ, വേദന. നാളെ എന്റെ പിറന്നാളാണ്. ശാന്തിയെ പ്രത്യേകം ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ വന്നേക്കാം. പ്രേമ പുതിയ മാനേജർ ക്ഷണിക്കുന്നില്ലേ? എനിക്ക് പരിചയമില്ല. അതിനെന്ത്? ഞാൻ പരിചയപ്പെടുത്തരാം. വരൂ, വരണം. ഇദ്ദേഹമാണ് പുതിയ മാനേജർ മിസ്റ്റർ രവി, മുതലാളിയുടെ മകൾ പ്രേമ. ഇരിക്കണം. വേണ്ട, മിസ്റ്റർ രവി ഇതുവരെ വീട്ടിലേക്ക് വന്നില്ലല്ലോ. നാളെ എന്റെ പിറന്നാളാണ്, വരണം. ആട്ടെ, വരാം. മാനേജർ സാർ. ൂ
നന്നായിരുന്നു പ്രേമി. ഡാൻസ് വളരെ നന്നായിരുന്നു. വാസ്തവത്തിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. അനുമോദനം അർഹിക്കുന്ന ശാന്തയാണ്, ഞാനല്ല. ശാന്തയുടെ പാട്ടില്ലായിരുന്നെങ്കിൽ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. രവി പോകാം, കുറെ കഴിഞ്ഞിട്ട് പോയാ പോരെ. എന്നാ ശാന്ത വയ്ക്കുള്ളൂ, ഞാൻ പിന്നീട് വന്നേക്കാം. നമസ്കാരം. ഇനി ഞങ്ങൾ നടക്കാത്ത നാടില്ല, എടുക്കാത്ത വിദ്യകളും കൊള്ളാത്ത തല്ലികളുമില്ല. പറയുമ്പോ എല്ലാം പറയണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആരെയും സംശയമില്ലേ? എല്ലാരും സംശയമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ തന്നെ സംശയം തോന്നി തുടങ്ങി സാറേ. അതെന്താ? ഞങ്ങൾ തന്നെയാണോ എന്നൊരു സംശയം. നിങ്ങൾ ഈ വേഷത്തിലാണോ നടക്കുന്നത്? അതെ. വിട്ടിയ പിന്നെ ആർക്കാ ചെയ്തത്? എനിക്കില്ലാതെ പിണക്കമാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഓ ചുമ്മാ. രവി ഇന്നലെ മിനി ഞാൻ നോക്കി എവിടെ ആയിരുന്നു എങ്കിൽ ഇത്ര പെട്ടെന്ന് ഞങ്ങളെല്ലാം അങ്ങ് മറന്നു കളഞ്ഞല്ലോ. അയ്യോ, ഞാൻ ഓർമ്മശക്തി ഇതൊക്കെയാണ്, പിന്നെ എങ്ങനെ മറക്കാൻ നോക്കും. അല്ല ശാന്തനൊന്ന് പറയൂ. ശാന്ത, ആഫീസിൽ ഒരുപിടി ജോലി കിടക്കുന്നു, അതെല്ലാം ചെവി തീർക്കണ്ടേ? ആ മധു ഇവിടെ ചേരിക്കുന്ന കുഴപ്പങ്ങൾ ചില്ലറയല്ല. എന്നാലും ഇത്രയിടം വരെ ഒന്ന് വന്നിട്ട് പോകാമായിരുന്നു. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും എല്ലാം കാത്തു കാത്തിരുന്നു. അച്ഛന്റെ രോഗം ഒന്നിനൊന്ന് കൂടിക്കൂടി വരികയാണ്. അച്ഛന്റെ ആശ അതെനിക്കറിയാം ശാന്തി. എങ്ങനെയെങ്കിലും ഞാൻ ഒരു നിലയിലെത്തട്ടെ. ഓ മാന്യരേ, മഹാജനങ്ങളെ, വരുവിൻ വരുവിൻ, വന്നു വാങ്ങുവിൻ. ബാലൻ വൃദ്ധൻ ഭായി ബഹനു, ഭാഗ്യം ഭാഗ്യം നാട്ടുകാരെ. ആർക്കു വേണം ലൂക്കാലി? ആഹാ നല്ലൊരു ലൂക്കാലി. ആർക്കു വേണം പാട്ടു വാങ്ങ? ആവു ആവു ഭായിയോ. ആർക്കു വേണം ലൂക്കാലി? ആഹാ നല്ലൊരു ലൂക്കാലി. ആർക്കു വേണം പാട്ടു വാങ്ങ? ആവു ആവു ഭായിയോ. ലൂക്കാലി ഇത്, ലൂക്കാലി ഇത്, ലൂക്കാലി. മാന്യരെ, മഹാജനങ്ങളെ, ഈ മരുന്ന് പുരട്ടിയാൽ ആനയെ പോലെ തടി വെക്കുകയില്ല, കുതിരയെ പോലെ ഓടുവാൻ കഴിയില്ല. തലവേദന, കണ്ണുവേദന, മൂക്കുവേദന, പല്ലുവേദന, തൊണ്ടവേദന, നെഞ്ചുവേദന, വയറുവേദന, പിത്തം, കഫം, ചൊറിച്ചിൽ, മാന്തൽ, കഷണ്ടി, അസൂയ, ഇത്തരം സൂക്കേടുകളുള്ളവർ മുമ്പോട്ട് വരിക. ഒരു കുപ്പി മരുന്ന് കയ്യിലെടുക്കുക, രണ്ടടി പിന്നാക്കം വെക്കുക, കുപ്പി തുറക്കുക, വലത് കൈ കൊണ്ട് മരുന്നെടുത്ത് ഇടത് കൈവണ്ണയിൽ പുരട്ടുക. നിങ്ങളുടെ സൂക്കേടുകളെല്ലാം ജെൽ ജാവ്. ഇപ്പോൾ എന്റെ ഗുരുനാഥൻ നിങ്ങളെ സൗജന്യമായി ചികിത്സിക്കുന്നതായിരിക്കും. എല്ലാവരും ഷർട്ടിന്റെ ഇടത് കൈവെക്കണം. തലവാലിയും കട്ട്, ചെടിവലിക്കും പട്ട്, ചെറുവീരലിൽ തൊട്ട്, കൈവണ്ണയിൽ പൂരട്ട്, വിട്ടാൽ പിന്നെ കിട്ടാ മരുന്ന്, വീട്ടിനെല്ലാം പട്ട് വിരുന്ന്. ആർക്കു വേണം ലൂക്കാലി? ആഹാ നല്ലൊരു ലൂക്കാലി. ആർക്കു വേണം പാത്തു വാങ്ങ? ആവു ആവു ഭായിയോ. മാന്യരെ, മലയ, ബർമ്മ, സിംഗപ്പൂർ, ചിറ്റാറ്റിങ്കര, വേരൂർ, പറവൂർ, ഉള്ളൂർ, കൊടുങ്ങല്ലൂർ, നീണ്ടകര, വടക്കേക്കര, ഒട്ടാരക്കര, ചക്കര, ശർക്കര, കുഴിത്തുറ, മുഞ്ചര, ഭരണങ്ങാനം, മിത്തിത്താനം, ലണ്ടൻ, മണ്ടൻ, പാരീസ്, പാപ്പനംകോട്, തേങ്ങാപ്പട്ടണം, മുതലങ്ങാപ്പട്ടണം, മോസ്കോ, ന്യൂയോർക്ക്, കോട്ടയം, കാട്ടായിക്കോണം, കൊല്ലം, കോഴിക്കോട്, ആവടി, കാലടി, തലവടി, കൊയിലാണ്ടി, കൊച്ചി, ട്രിച്ചി, മച്ചി മുതലായ സ്ഥലങ്ങളിൽ ടൂർ ചെയ്ത് മഹാരാജാക്കന്മാർ, സെമീന്ദാരന്മാർ, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, പി എസ് പി, ആർ എസ് പി, കെ എസ് പി, ഡി എസ് പി, വെറും എസ് പി എന്നീ മഹത്തുക്കളിൽ നിന്നും കീർത്തിമുദ്രകൾ ലഭിച്ചിട്ടുള്ള ഞങ്ങളുടെ കൈകണ്ട സിദ്ധൌഷധം ലൂക്കാലി ആർക്കും വാങ്ങിക്കാം. പ്രത്യേകിച്ച് ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ മുമ്പോട്ട് വരിക, ഒരു വിരൽ കൊണ്ട് കുപ്പിയെടുക്കുക, മണപ്പിക്കുക, ടേരോ പ്രജ്ഞയെ പിടിച്ചു നിർത്തും. ഇടവൻ തൊട്ടാൽ നൗജവൻ, കുമാരൻ തൊട്ടാൽ സുന്ദരൻ. ഇടവൻ തൊട്ടാൽ നൗജവൻ, കുമാരൻ തൊട്ടാൽ സുന്ദരൻ. ആണ് തൊട്ടാൽ പെണ്ണ്, പെണ്ണ് തൊട്ടാൽ ആണ്. ആണും പെണ്ണും കെട്ടവൻ തൊട്ടാൽ അയ്യോ ഷോക്ക് കാണൂ. ആർക്കു വേണം ലൂക്കാലി? ആഹാ നല്ലൊരു ലൂക്കാലി. ആർക്കു വേണം പാത്തു വാങ്ങ? ആവു ആവു ഭായിയോ. പെരിയോർകളെ, ജെന്റിൽമാൻകളെ, ഷത്തിന്റെ കൈപൊക്കി ഈ മരുന്ന് പുരട്ടിയാൽ ഉടനെ കാണാം ഇന്ദ്രലോകം, മന്ത്രലോകം, തന്ത്രലോകം, മഹേന്ദ്രലോകം, മായാലോകം, സിനിമാലോകം. ആവു ആവു ഓടിവാ, ആർക്കു വേണം ജോഡിയാ?
ആവു ആവു ഓടി വാ, ആക്കു വേണം ജോഡിയ വാങ്ങുവിൻ വാങ്ങുവിൻ. തൊട്ട് നോക്കാൻ പേടിയ, കിട്ടും പുത്തൻ ഐഡിയ, ചട്ടിൻ കൈകൾ പൊക്കിയാട്ടെ, ചട്ടൻ നെട്ടി നോക്കിയാട്ടെ. ആക്കു വേണം ലൂക്കാലി, ആഹാ നല്ലൊരു ലൂക്കാലി, ആക്കു വേണം പാർട്ട് വാങ്ങാം. ആവു ആവു ഭായോ. ഇത് വല്ലാണ്ടൊന്ന് കടിക്കുന്നില്ലടാ. അല്ല, ഇത് വരെ തടിച്ചല്ലോ. ചുവന്മാരെല്ലാം കള്ളന്മാരാ, ശരിപ്പെടുത്തിക്കലാണ്. ഇത് കൈക്ക് ബലം വയ്ക്കും അല്ലേടാ. പിന്നെ ആ എന്നാ ബലം വെച്ചാ ഇത് വാങ്ങിച്ചോ. ദേവി വരും, നമുക്ക് കടപ്പുറത്ത് പോവാം. മണി നാലായതേ ഉള്ളൂ, എനിക്ക് അല്പം കൂടി ജോലിയുണ്ട്. ഇന്ന് ജോലി ചെയ്ത് മതി, വരൂ. ഞാൻ വരുന്നില്ല, പ്രേമ പോയാട്ടെ. നിങ്ങൾ എന്റെ മാനേജരാന്ന് ഓർമ്മയിരിക്കട്ടെ, ഇത് എന്റെ ആജ്ഞയാണ്. വരുന്നുണ്ടോ? നല്ല തറവാട്ടുകാരനാ. അച്ഛാ, നമ്മുടെ ആശകളെല്ലാം കരുതി ചാമ്പലാകുകയാണ്. ഇല്ല മോളെ, ചുമ ഈശ്വര അഗതികളൊക്കെ കൈവടിയരുതേ മോളെ. എനിക്ക് അവനെ ഒന്ന് കാണണം. മാനേജർ ഭരിക്കാൻ വന്നിരിക്കുന്നു. എന്തോന്നാഹെ താൻ ഈ ഫയൽ കാണിച്ചു വെച്ചിരിക്കുന്നത്? മൂന്നാളി പറഞ്ഞ് വെറുതെ അല്ലല്ലോ, തന്റെ കള്ളത്തരങ്ങൾ ഇനി ഈ സ്ഥാപനത്തിൽ ചിലവാകില്ല. ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. മുന്നറിയിപ്പ് എന്നെ ഭയപ്പെടുത്തണ്ട കേട്ടോ. മുതലാളിയെ നന്നാക്കാൻ വന്നിരിക്കുന്നു. അതൊക്കെ അങ്ങ് വെച്ചേക്ക്. എങ്ങാടുന്ന തെണ്ടി തിരിഞ്ഞു വന്നവൻ അധികാരം ഭരിക്കാൻ വന്നിരിക്കുന്നു. എന്ത് പറഞ്ഞാ ദേ സൂക്ഷി സംസാരിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ പോടാ. നീ ആരടാ എന്നെ ഭയപ്പെടുത്താൻ? എടാ ഈ ഗോപി ആരും നിനക്ക്, ഈ രവി ആരും അറിയണം നിനക്കില്ലേ? എന്തോ മാറുന്നു, എന്തോ മാറുന്നു. ഇത് ഓഫീസിൽ ചന്തയോ? മുതലാളി ഒന്നുകിൽ ഞാനില്ലെങ്കിൽ ഇവൻ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ജോലി നോക്കുക സാധ്യമല്ല. ഇവിടെ ഓഫീസ് ജോലിയല്ല മുതലാളി നടക്കുന്നത്. ഞാനിതെല്ലാം കേട്ടുകൊണ്ട് വരികയായിരുന്നു. കുറച്ചാളെ നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിടിച്ചോടാന്ന് വിചാരിച്ചത്. എന്റെ ബിസിനസ് നശിപ്പിച്ച ദ്രോഹി. ഇല്ല, ഇനി ഞാൻ ക്ഷമിക്കാൻ തയ്യാറില്ല. നിന്നെ ഇന്ന് തന്നെ ജോലിയിൽ നിന്ന് പിടിച്ചുവിട്ടിരിക്കുന്നു. പേടിക്കുന്നതല്ല ഞാൻ. താനും തന്റെ മാനേജരും തന്നെയും തന്റെ സ്ഥാപനത്തിനെയും ഈ പെരുങ്കള്ളം നശിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് മാധു എന്നല്ല. രവി, ഞാൻ ആരാണെന്ന് നിനക്ക് പിന്നീട് മനസ്സിലായിക്കൊള്ളൂ. അധികം പ്രസംഗി, നീ എന്നെ മൂത്തു നോക്കി എത്രയ്ക്ക് പറയാറായി. നിന്നെ പോലീസ് ഏൽപ്പിച്ചിട്ട് പറയാം. എന്താ മിസ്റ്റർ രവി,
പോലീസിനെ അറിയിക്കേണ്ട. പോലീസ് ഇടപെടുന്നത് നമുക്ക് തന്നെ മാനക്കേടല്ലേ? അത് വളരെ ശരിയാണ്. അയാളും പോയി കഴിഞ്ഞു. പോയോ? എന്തൊരു നന്ദി കെട്ടവൻ. ഈ കണക്കിന് അവൻ എന്തും ചെയ്യാൻ പഠിക്കുകയില്ല. അതുകൊണ്ട് മിസ്റ്റർ രവി ഇനി വേറെ എങ്ങും താമസിക്കണ്ട. നമ്മുടെ ഫാക്ടറിക്ക് അടുത്തുള്ള ബംഗ്ലാവിലേക്ക് എളുപ്പം മാറണം. എല്ലാം മൂലരുടെ ഇഷ്ടം പോലെ. ആരോ ഇൻസ്പെക്ടർ അന്വേഷിച്ചു വന്നിരിക്കുന്നു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞേക്ക്. നിങ്ങളല്ലേ ഇവിടുത്തെ മാനേജർ? അതെ. ഇവിടെ ഗോപി എന്നൊരാൾ മോഷണ കേസിൽ. ഞാൻ ഗോപിയല്ല, ഞാൻ മോഷ്ടിച്ചില്ല സാർ. ഏ, ഞാൻ നിങ്ങൾ മോഷ്ടിച്ചെന്നല്ല പറഞ്ഞത്. ഇവിടെ ഫാക്ടറി ജോലിയല്ല ഗോപി. ഓ, ഇരിക്കുന്നു, ഞാൾ വരുത്താം. എന്റെ പൊന്നിയേട്ടാ, എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചേ. ഈ തൊഴിൽ എന്റെ ശരീരപൂർവ്വം ഒട്ടും പറ്റിയതല്ല. എടാ, നമുക്ക് ഒരു വേല കൂടെ നിറക്കി നോക്കാം. പൊന്നിയേട്ടാ, നമ്മളെ ഒന്നാമത് ഈ പട്ടണത്തിലുള്ളവരെല്ലാവരും അറിയും. ഇനി ഈ തൊഴിൽ നടപ്പാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, നമ്മൾ ഇതുവരെ പോകാത്തൊരു വലിയ തെരു ഇവിടെ ഉണ്ട്. ഒരറ്റ കൈ നമുക്കൊന്ന് നോക്കാം. വാ. ഈ വേഷത്തില്? അല്ലടാ. ിത്തം പാടി വരും പെൺകുറത്തി പെൺകൊടിയേ, ചിന്തിമിത്തം പാടി വരും പെൺകുറത്തി പെൺകൊടിയേ, ചന്തമുള്ള കൈകൾ നോക്കി പച്ച കുത്താൻ വായടിയേ, ചന്തമുള്ള കൈകൾ നോക്കി പച്ച കുത്താൻ വായടിയേ. ചിന്തു പാടി കണ്ണീരുത്തി ചാരത്തു ചെന്നു നിന്നേ, ചിന്തു പാടി കണ്ണീരുത്തി ചാരത്തു ചെന്നു നിന്നേ, എന്തെല്ലാം പച്ച കുത്താമെന്നു നീ ചൊല്ലു പെണ്ണെ, എന്തെല്ലാം പച്ച കുത്താമെന്നു നീ ചൊല്ലു പെണ്ണെ. ഞാൻ വിചാരിച്ചു ഏതോ അപ്സരസ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണെന്ന്. ഈ ഗന്ധർവനെ പൂജിക്കുവാൻ എന്താ ശാന്തേ? മര്യാദ നിന്നറിഞ്ഞുകൂടെ?
ക്ഷമിക്കണം, തപാൽ പോകാൻ സമയമായി. അത്യാവശ്യമായി നയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ കൊണ്ടുവന്നതാണ്. എന്താണ് രവിയുടെ മുഖത്തിന്റെ വിഷാദം? അവൾ നിങ്ങളുടെ ആരാണ്? എന്റെ ആരുമല്ല, ഞാൻ കുറെ നാൾ അവന്റെ വീട്ടിൽ താമസിച്ചു എന്ന ബന്ധമേ ഉള്ളൂ. അവളൊരു അതിപ്രസിംഗിയാണ്, ഒരു ശല്യവും കൂടിയാണ്. അയ്യോ, എന്നെ അറിയത്തില്ലേ? ഇല്ലല്ല. ഏ, അത് വേറെ, എന്നൊന്ന് സൂക്ഷിച്ചു നോക്കാൻ. ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ അതെന്റെ കുറ്റമല്ല. ആട്ടെ, ദേവയമ്മയ്ക്ക് മറ്റു സൗഖ്യമാണ്. എന്റെ പേര് ദേവയ്യെന്നല്ല, ചേട്ടന് വീട് തെറ്റു പോയിരുന്നു. എവിടെ നിന്ന് വരുന്നു? എനിക്കങ്ങനെ വീട് തെറ്റാറില്ലല്ലോ. അമ്മയുടെ പേര് ജാനകി അമ്മ. കണ്ടോ കണ്ടോ, പേരിന്റെ അവസാനം ഒത്തല്ലോ. അക്കി, എനിക്കത് നല്ല ഓർമ്മയുണ്ട്. കൊച്ചിന്റെ പേരെന്താ? ഭാരതി. ഞാൻ നമ്മൾ ഒരു നാട്ടുകാരാ, മനസ്സിലാക്കിക്കോ. ഞാൻ ഭാരതി കണ്ടുകൊണ്ട ഇങ്ങോട്ട് കയറുക. ദേവിയമ്മയ്ക്ക് എന്നെ അറിയാം, അവരെവിടെ പോയി? അമ്മ വെളിയിൽ എവിടെ പോയിരിക്കുകയാണ്. പിന്നെയും ചേട്ടൻ അമ്മയുടെ പേര് തെറ്റിച്ചല്ലോ, ജാനകി അമ്മ. ഞങ്ങൾ അയൽവക്കമാണ്. നിങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നിട്ട് കൊല്ലം പത്ത് പതിനഞ്ച് ആയില്ലേ? എന്തൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിൽ വിശേഷം? ചേട്ടന്റെ പേര് ജംബുലി എന്നാ പേര്. ജംബു ജംബു എന്നാ വിളിക്കുന്നത്. ആ, പേരൊന്ന് മാറ്റണം എന്ന് വിചാരിക്കാൻ തുടങ്ങിട്ട് നാളും കുറയായി. സമയം കിട്ടണ്ടേ? തലക്കൊഴിഞ്ഞിട്ട് പെണ്ണ് കെട്ടാൻ നേരില്ലെന്ന് പറഞ്ഞതല്ല. എന്തിനാ ചേട്ടാ പേര് മാറുന്നത്? ജംബു ഒന്നും നല്ല പേരുണ്ട്. ജംബെന്നായിരുന്നെങ്കിൽ തരക്കേടില്ലായിരുന്നു. ഇത് ജംബു എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇതുപോലെ. അല്ല, വാരതിക്ക് അങ്ങനെ തോന്നുന്നില്ലേ? പിന്നെ അലക്കാണ് ഇവിടെ തൊഴില്. അലക്ക് മോശമാണ്? ഒരു തൊഴിലും മോശമല്ല ചേട്ടാ. മോഷ്ടിക്കായിരുന്നു. അഥവാ മോട്ടിക്കാൻ തന്നെ ആ മംഗലത്തെ ഗോവിയെ പോലെ മോട്ടിക്കണം. മംഗലത്തോർക്കിന്റെ വീട് ഞാൻ അറിയാം. ആ ഗോവിയെ കണ്ടിട്ടില്ല. അവരെ പിടികിട്ടു കേട്ടോ. ഇല്ല, അവൻ ഈ ദിക്കിലേക്കാ പോകുന്നതെന്ന് കേട്ടു. അയ്യോ, ഭാരതി ഇങ്ങോട്ട് നോക്ക്. അഞ്ചരയടി പൊക്കം, വെളുത്ത നിറം, ചുരുണ്ട തലമുടി, 23 വയസ്സ് പ്രായം. ആ, ഇടത് കയ്യില് ഒരു കറുത്ത മറന്ന്. ഈ ലക്ഷണത്തോടുകൂടി ആരെങ്കിലും കണ്ടാൽ ഉടനെ വിവരം എന്നെ അറിയിക്കണം. മനസ്സിലായോ? ചേട്ടൻ എവിടെ ജോലി? പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പിന്നെ ഈ നാട്ടിലെങ്ങാനും ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ആട്ടെ, ഈ ശേഖരൻ മുതലാളിക്ക് അലക്കുന്നത് നിങ്ങളാണ്? ഞങ്ങൾക്ക് അലക്കല്ല കേട്ടാ ജോലി. ഞാൻ ശേഖരൻ മുതലാളിയുടെ ഓഫീസിലെ ക്ലർക്കാ. അയ്യോ, ഞാൻ ഭാര്യയെ തെറ്റിദ്ധരിച്ചല്ലോ. എന്നത് പിന്നെ നേരത്തെ അങ്ങ് പറയരുത്, കാഫിയാന്ന്. ഇതൊക്കെയായി എനിക്ക് പിടിക്കാത്തത് കേട്ടോ. പ്രിയ ഭാരതി, അവിടെ എന്തെങ്കിലും ഒരു ജോലിക്ക് ചാൻസ് ഉണ്ടോ? ചേട്ടനൊരു കാര്യം ചെയ്തു, മുതലാളിയെ ചെന്നു കാണാം. ബംഗ്ലാവ് അറിയത്തില്ല. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ഭാരതി ഒരു ചെറിയ ശുപാർശ ചെയ്താൽ. ചേട്ടൻ നേരെ എന്ന് പറയുന്നതാണ് നല്ലത്. ഇന്നാളെ ഞങ്ങളുടെ ഓഫീസിലുള്ള ശാന്ത ഒരാളെ ശുപാർശ ചെയ്ത് ഉദ്യോഗത്തിലെടുപ്പിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഓഫീസിലെ മാനേജർ. ഇനി ഞാനൊരാളിനെയും കൊണ്ടുവന്നാ മുതലാളി വിചാരിക്കും ഈ പെണ്ണുങ്ങൾക്ക് ഇതാണോ തൊഴിലെന്ന്. ഭാരതി, നീ ഇന്ന് വരുന്നില്ലേ ഓഫീസിൽ? നേരെ വന്നു. വരുന്നു വരുന്നു. ഈ മനുഷ്യൻ നിങ്ങളുടെ നാട്ടുകാരനാണ്. എനിക്കിത് വൈകുന്നേരം പുറത്തേക്ക് പോയിട്ട് വരും കേട്ടോ. എന്താ ചുമ്മാ നിന്നെ ഒന്ന് കാണാൻ? ഞാൻ വിചാരിച്ചെന്തോ അത്യാവശ്യ കാര്യമാണെന്ന്. എനിക്ക് ജോലിയുണ്ട്. നിന്നെ കണ്ടില്ലെങ്കിൽ വിഷമം, കണ്ടാൽ അതിലും വിഷമം. നിന്നെ കാണാതിരിക്കുമ്പോൾ ഒന്ന് കാണണം കാണണം എന്നൊരു തോന്നൽ. കണ്ടുപോയാൽ എന്തിനാ കണ്ടത് എന്ന് തോന്നും. നീ പൊയ്ക്കോ. നല്ല ഊത് തന്നെ. സുധേ, ഇങ്ങ് വരൂ. നീ ഈ പടങ്ങൾ കണ്ടോ? ഭംഗിയായിരിക്കുന്നു, ബ്യൂട്ടിഫുൾ അല്ലേ? ഇതെല്ലാം ഭിത്തികളിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് കാണാമായിരുന്നല്ലോ. ഐഡിയ കൊള്ളാം. ഇന്ന് ഞാൻ വേലക്കാരെ ആരെങ്കിലും പിടിക്കട്ടെ. എടാ പപ്പു, വേലു, ശങ്ക, നീ എന്ത് ചെയ്യുന്നു? പൊട്ടമണിയായിരുന്നേ. ആണോ? നീ പൊയ്ക്കോ.
നീ പശുവിന് തീറ്റ കൊടുക്കായിരുന്നേ. പശുവിന് തീറ്റ കൊടു. പോ പോ. ശങ്കര നീ എന്ത് ചെയ്യുന്നു? ഞാനവിടെ വിറക് വരുകയായിരുന്നു. പൊയ്ക്കോ പൊയ്ക്കോ. എല്ലാരും അങ്ങനെ പറഞ്ഞു വിട്ടാലോ. സുധേ, ഇങ്ങനെയുള്ള നിസ്സാര ജോലികളൊക്കെ നമുക്ക് തന്നെത്താൻ ചെയ്യാം. എന്തിന് ജോലിയുള്ളവരെ വെറുതെ മെനക്കെടുത്തുന്നു? സ്വാശ്രയശീലം പഠിക്കണം. മനസ്സിലായ സുധേ? നിനക്ക് പോലെ ജോലി ഉണ്ടോ? പിന്നെ എനിക്ക് ജോലിയില്ലേ? ഞാൻ അലക്കാരന്റെ കണക്ക് തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും അത്യാവശ്യം നീ പൊയ്ക്കോ. ഇനി ബാങ്കിലിടുന്ന തുകകളെല്ലാം എന്റെ പേരിലായിരിക്കണം കേട്ടോ. തനിക്ക് അടുത്ത മാസം മുതൽ ശമ്പളം കൊടുത്തരാം. മുതലാളിയോടൊന്ന് ചോദിച്ചിട്ട്. താൻ ഒന്നും ചോദിക്കണ്ട, ഞാൻ പറയുന്ന കേട്ടാൽ മതി. ആ ശാന്തയും വരാൻ പറയും. മാനേജർ വിളിക്കുന്നു. ശാന്ത, ഇതാ ബാങ്കിലേക്കൊരു ലെറ്റർ. ഇത് ടൈപ്പ് ചെയ്തുകൊണ്ട് വരൂ, മറ്റാരും കാണരുത്. ഇത് മുതലാളി ദ്രോഹിക്കല്ലേ? മുതലാളിയുടെ പണം. ശാന്ത, നീ എന്റെ ഓഫീസിലെ ടൈപ്പിസ്റ്റ് ആണ്. എന്തെന്ന് ചോദിക്കാൻ നിനക്ക് അധികാരമില്ല. ഞാൻ പറയുന്ന അനുസരിക്കും. പ്യൂൺ, ആ ചെറിയ ടൈപ്പ് റൈറ്റർ കൊണ്ടുവരൂ. അതിന്റെ താഴ്വന്ന് നിന്നിട്ടല്ലേ എടുക്കാൻ ചുറ്റില്ല. എടുക്കാൻ എണി വിടല്ലേ, നാശം പിടിക്കാൻ വീട്ടിൽ അങ്ങോട്ട് എണി വിടാതെ ും എന്നാളുമായ സംഗീതമേ
രാഗത്തിൽ ക്ലേശം അനുരാഗം വേണം ആരോമലാളൊന്നേ പാടേണം ആരാഗത്തിൽ ലേശം അനുരാഗം വേണം ആരോമലാളൊന്നേ പാടേണം കയ്യിൽ കവിതയും മുന്തിരിച്ചാറും കയ്യിൽ കവിതയും മുന്തിരിച്ചാറും കൈവന്നാലീ ലോകം ആർക്കുമന്നേരം സംഗീതമീ ജീവിതം ആശിക്കും രണ്ടു ഹൃദയങ്ങൾ ഒന്നായി ആനന്ദമഞ്ചത്തിൽ വിശ്രമിച്ചെന്നാൽ ആശിക്കും രണ്ടു ഹൃദയങ്ങൾ ഒന്നായി ആനന്ദമഞ്ചത്തിൽ വിശ്രമിച്ചെന്നാൽ അരുമയങ്ങുമാ പ്രേമത്തിൽ നിന്നും എന്നാരോമലെ പോരുമനുരാഗമാരാഗസംഗീതമീ ജീവിതം ഒരു മധുര സംഗീതമീ ജീവിതം ഒരു മധുര സംഗീതമീ ജീവിതം മോളെ രവി വന്നില്ലല്ലോ നീ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞച്ച പിന്നെ എന്താമം വരാത്തത് ജോലി തിരക്കുണ്ടായിരിക്കും എനിക്ക് അവനെ ഒന്ന് കാണണമല്ലോ മോളെ ഞാൻ തന്നെ അവിടെ വന്ന് ചെന്നാലോ വേണ്ടച്ച എന്താ രവി അവിടെ ഇല്ലേ അവിടെ അവിടെ എന്താടി കാര്യം പറ നമ്മുടെ പഴയ മാനേജരും രവി അദ്ദേഹവും തമ്മിൽ വലിയ വഴക്ക് അയ്യോ ഞാൻ ചെന്ന് വാതിക്കലൂടെ അകത്തോട്ട് നോക്കുമ്പോ ഭയങ്കര അടിപിടി ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊലപാതകം നടക്കുമെന്ന തോന്നുന്നത് അയ്യോ കുഞ്ഞു പറഞ്ഞു പോകണ്ട ഞാൻ നോക്കിട്ട് വേണ്ട എന്തൊരു ബഹളമായിരുന്നു ഞാൻ അന്നേരം വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവം ഏതായാലും അതങ്ങനെ തീർന്നല്ലോ ശാന്ത വന്നിട്ട് വളരെ നേരമായോ ഇല്ല എന്താ വന്നത് രവിയെ കണ്ട് പലതും പറയണമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ വന്നത് പക്ഷേ എന്നിട്ട് ഒന്നുമില്ല പറയൂ രവി എന്നോട് എന്തു തന്നെ തെറ്റ് ചെയ്താലും ശാന്തെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് രവിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം എന്താണ് എന്റെ പെരുമാറ്റത്തിൽ കണ്ട വ്യത്യാസം ഓ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാതിരിക്കുന്നത് അല്ലേ അതിന് കാരണമുണ്ട് ശാന്തി ഞാൻ അവിടെ വരുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും മറ്റും മുതലാളിക്ക് തീരെ ഇഷ്ടമില്ല എന്താ മുതലാളിക്ക് അല്ലേ ഇത്ര ഇഷ്ടക്കേട് എങ്കിൽ അദ്ദേഹത്തെ ഒന്നും കാണണമല്ലോ വേണ്ട വേണ്ട നീ ഒന്നും പറയാൻ പോണ്ട അയാളൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് തൽക്കാലം നിന്നോട് പിണക്കമാണെന്ന് ഭാവിക്കാത്തരമില്ല വേണ്ട എന്നോട് ഇതൊന്നും പറയണ്ട രവി പ്രേമയെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് കേട്ടല്ലോ അങ്ങനെ പലതും കേട്ടെന്ന് വരും കേൾക്കുക തന്നെയല്ല എന്റെ കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ല പ്രേമയോടും മുതലാളിയോടും ഇപ്പൊ പിണങ്ങുന്ന അപകടമാണ് ശാന്തി പിണങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അഥവാ പിണങ്ങിയാൽ തന്നെ എന്ത്
വിശാലമായി ലോകത്തിൽ ജീവിക്കാൻ വേറെ എത്രയോ മാർഗങ്ങളുണ്ട്. എന്തിനിത്ര ഭയപ്പെടുന്നു? വിശാലമായ ലോകത്തിന്റെ മഹിമ ഞാൻ കൂടെ കണ്ടതാണ്. നിന്റെ പരിചയക്കുറവുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. എന്തെല്ലാം വേഷങ്ങൾ കെട്ടിയാലാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുക? ശാന്തി, ഏതായാലും ഒരു കാര്യം തീർച്ച, ഞാൻ ആരെയെങ്കിലും വിവാഹം കഴിക്കുന്നെങ്കിൽ അത് ശാന്തയായിരിക്കും. ഇതാ ശപഥം ചെയ്യുന്നു, ആകാശം വീണാലും ഭൂമി പിളർന്നാലും ഈ ശപഥത്തിന് മാറ്റമില്ല. രവി, അച്ഛൻ തീരെ സുഖമില്ലാതിരിക്കുകയാണ്. രവിയെ കാണണം കാണണം എന്ന് പറഞ്ഞ് നിർബന്ധം. രണ്ടുമൂന്ന് പ്രാവശ്യം ഇറങ്ങിയത് ഓഫീസിൽ വരാൻ ഞാൻ തടഞ്ഞു. അതുകൊണ്ട് രവി അവിടം വരെ ഒന്ന് വരണം. ശാന്തമിക്കുള്ളൂ, ഞാൻ വരാം. എപ്പോ വരും? ഞാൻ വരാൻ വല്ലേ പറഞ്ഞത്? രവി, പ്രത്യേകം സൂക്ഷിക്കണേ ആ മധു. എനിക്ക് പേടിയില്ല ശാന്ത. പ്രേമേ, എന്താണിത്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. വേണ്ട, ചിരിക്കേണ്ട. ഇരിക്കൂ പ്രേമേ, ആ മധു കാണിച്ച വിക്രിയകൾ. ഞാനത് കേട്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഞാനിവിടെ കണ്ടത്, എന്താണ് എന്താണ് കണ്ടത്? ആളെ ഇപ്പോഴല്ലേ ശരിക്കും മനസ്സിലായത്? ഓ, ആകാശം വീണാലും ഭൂമി പിളർന്നാലും വഞ്ചകൻ. അല്ല പ്രേമ, കാര്യമായിട്ട് പറയാണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ മനസ്സിലാവും, മനസ്സിന് മുഴുവൻ കപടതയല്ലേ? ഓ ശാന്തേ, ലോകത്തിൽ നിന്നെയല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കുകയില്ല. ദുഷ്ടൻ, എന്നെയും എന്റെ അച്ഛനെയും വഞ്ചിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? ഓഹോ, ഇതാണോ കാര്യം? ഇപ്പോഴല്ലേ സംഗതി മനസ്സിലായത്? പാവം, ഈ സ്ത്രീകളെല്ലാം ഇത്ര ശുദ്ധഗതിക്കാരായിപ്പോയാൽ കഷ്ടം തന്നെ. ഞാൻ ആ പെണ്ണിന് വിവാഹം കഴിക്കുമെന്ന് പ്രേമ വിശ്വസിക്കുന്നുണ്ടോ? ഇത്രമാത്രം വിവേകമേ ഉള്ളൂ എന്റെ പ്രേമയ്ക്ക്, അതും വിദ്യാസമ്പന്നായി പ്രേമയ്ക്ക്. അവളോട് ആണയിട്ട് പറയുന്നത് ഞാൻ കേട്ടതല്ലേ? ഞാൻ അവളെ വിവാഹം കഴിച്ചേ പറ്റുമെന്ന് അവൾക്കും അവളുടെ അച്ഛനും നിർബന്ധം. അത് സാധ്യമല്ലെന്ന് അവളോട് പറഞ്ഞാൽ എന്താണ് തരക്കേട്? അങ്ങനെ കട്ടായം പറഞ്ഞാൽ ആ പെണ്ണ് ഉരുണ്ടു പിണിച്ചത്തെങ്കിൽ കൊലക്കേസിന് ഞാൻ ഉത്തരം പറയണ്ടേ? പിന്നെ പിന്നെ കല്യാണം കഴിക്കാൻ സാധ്യമില്ലെന്ന് പറഞ്ഞാൽ എത്ര പെണ്ണുങ്ങളാ മറിഞ്ഞടിച്ചു പിടിച്ചാകുന്നത്? അതൊന്നുമല്ല കാര്യം, നിങ്ങൾ തമ്മിൽ എന്തോ രഹസ്യമുണ്ട്. ഒരു രഹസ്യമില്ല, ബന്ധവുമില്ല. അവളുടെ കിറുക്കിയാണ് പ്രേമേ. പ്രേമേ, ഒരു കാര്യം തീർച്ച, ഞാൻ ആരെയെങ്കിലും വിവാഹം കഴിക്കുന്നെങ്കിൽ അതെന്റെ പ്രേമേ തന്നെ ആയിരിക്കും. ഇത് സത്യം. വരും. കേട്ടോ സുധേ, ഇനി ഞാൻ ഫാക്ടറിയിൽ പോകുന്നില്ല. പോകേണ്ട ആവശ്യമില്ല. ആ രവി നമ്മുടെ പുതിയ മാനേജർ. എന്തൊരു സമർത്ഥൻ, എന്തൊരു വിശ്വസ്തൻ. അവൻ വന്നതിന് ശേഷം കാര്യങ്ങളുടെ ജോറായിട്ട് നടക്കുന്നത് അറിയാം. ഇനി എനിക്ക് സ്വസ്ഥമായിട്ട് പറഞ്ഞിരിക്കാം. അങ്ങനെ എല്ലാ അവനും വിട്ടുകൊടുത്താലും സർവ്വതും അവന്റെ കയ്യക്ഷരത്തിൽ കൊടുക്കണല്ലോ. കാശി കയ്യക്ഷരത്തിൽ ഉള്ളതാച്ച, നല്ല കയ്യക്ഷരമാ. നീ പോടി നിന്റെ പാട്ടിന്. കയ്യക്ഷരം പാസ്സാക്കാൻ വന്നിരിക്കുന്നു. സുധേ, അവളെ ശാസിക്കുക. അവൾ പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ്. കറക്റ്റും കറക്റ്റും അച്ഛനും മകളും കൂടിയല്ല നശിപ്പിക്കും. ഒരാൾ വന്നു കയറി ഉടനെ അയാളെ അങ്ങ് വിശ്വസിക്കുക തന്നെയല്ല. എന്റെ ചെക്കുകൾ എപ്പോഴാണ് നേരം അവൻ ഞാൻ കൊടുക്കാൻ തൃപ്തിപ്പെടുത്തിയിരിക്കുകയാണ്. തുലച്ചു ഊരും പേരില്ലാതെ തന്നെ പിടിച്ച് മാനേജരാക്കുക, അവന് സർവ്വാധികാരങ്ങളും കൊടുക്കുക, പിന്നെ അവൻ തോന്നി പറഞ്ഞു ചെയ്യുക. എന്നിട്ട് ഞാനും എന്റെ പെണ്ണും കൂടെ വഴിയാകാറാണ്. ഈ ഓഫീസുകാരെ ഒന്ന് ഇടപെടരുത് കേട്ടോ. മറ്റൊന്നും തോന്നരുത്. പിടക്കൂടി കൂരുത്. ഈ വമ്പിച്ച സ്ഥാപനങ്ങളെല്ലാം എങ്ങനെ ഉണ്ടായി എനിക്കറിയാം. ബുദ്ധി, അതുകൊണ്ട് എന്റെ ആഫീസ് കാര്യങ്ങൾ എങ്ങനെ നടത്തണം എനിക്കറിയാം. നീ പറഞ്ഞു. അമ്മയൊന്നും പറയണ്ടമ്മേ. ഗുഡ്. ഓടാണ് എന്റെ പാട്ടെന്ന്. ആഫീസ് ജോലി ഒത്തിരി ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങോട്ടൊന്നും വരാത്തത്. എനിക്ക് തീരെ നടക്കാൻ മേല. എങ്കിലും എന്റെ രവിക്കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് വെച്ചാ. എന്റെ മോനെ സൗഖ്യമാണോ കുഞ്ഞ? ഇത് കിടന്ന് ഇളകുന്നു. ആ കൊല്ലനെ വിളിച്ച് ഇതിലൊരാണി വെച്ച് ഉറപ്പിക്കാത്തത് എന്താ? ഞങ്ങളുടെ അമ്മാവന്മാരുടെ കാലത്ത് ജോലി സമയമാണ്, പോണം, പിന്നെ കാണാം. കുഞ്ഞ് ജോലി ചെയ്തോ? ഞങ്ങളുടെ അമ്മാവന്മാരുടെ എനിക്ക് കാപ്പി ഒന്നും വേണ്ട കുഞ്ഞെ. പണ്ടത്തെ പോലെ ഒന്നും കഴിക്കാൻ മേലെന്ന് കണ്ടോ? എന്നിട്ട് കേട്ടോ കുഞ്ഞെ, എനിക്ക് പോണോ അവിടെ നിന്ന്? അയാളുടെ പുരാണം പറയാൻ വന്നി. നീ എന്താ നോക്കി നിൽക്കുന്നത്? പറഞ്ഞതാ ദ്രോഹി, നീ എന്നെ കസേരയിൽ എടുപ്പിച്ചു ഇല്ലേ? നടക്കാൻ വയ്യാത്ത ഞാൻ വലിയ കാര്യത്തിൽ. മനുഷ്യ, ഇത് ഓഫീസാണ്, തന്റെ പേക്കൂത്തുള്ള സ്ഥലമല്ലായത്. ഇയാളെ പുറത്താക്കണ. പഴയ നോക്കി നിൽക്കുന്നു.
ദേവി, ആ ശാന്ത ഇതുവരെ ജോലി ഒന്നും പിരിച്ചു വിട്ടില്ലേ? അവൾ മഹാ അസത്താണ്. ഉടനെ തന്നെ ഡിസ്മിസ് ചെയ്തേക്കും. ഫാക്ടറിയുടെ എല്ലാം ചുമതല അച്ഛൻ ദേവിയെ ഏൽപ്പിക്കാൻ പോവുകയാണ്. പ്രേമേ, നമ്മുടെ വിവാഹക്കാര്യം അതിനെയും താമസിപ്പിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. വലിയ ആഘോഷമായിട്ട് നടത്തണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. ഓ, എന്തിനു വെറുതെ അനാവശ്യമായി പണം ചിലവാക്കുന്നു? എനിക്കാണെങ്കിൽ ഈ ആഘോഷങ്ങളും സദ്യകളും ഒന്നും തീരെ ഇഷ്ടമില്ല. ശാന്ത ഇന്നും വന്നില്ലേ? ഇല്ല. ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത ജോലിക്കാരെ ഇവിടെ ആവശ്യമില്ല. അവളെ ജോലി ഒന്നും പിരിച്ചു വിട്ടിരിക്കുന്ന നോട്ടീസ് എഴുതും. ശാന്തയുടെ അച്ഛന് പറയുന്ന കേൾക്കുന്നതിലാണ്. അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു ശാന്ത? ഒരു കുറവുമില്ല, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. വരണം. മാനേജർ അദ്ദേഹം വന്നില്ലേ കാണാൻ? ഇല്ല, അദ്ദേഹം വന്നില്ല, ഇനി വരികയുമില്ല. ഞാനിന്ന് നാലഞ്ചായി ഓഫീസിൽ പോയിട്ട്. എന്നാലും ഇനി ഓഫീസിൽ പോകേണ്ടി വരികയില്ല. അതൊന്ന് പറയാൻ കൂടെ ഞാൻ ഇങ്ങോട്ട് കയറിയത്. എന്തിനു പറയുന്നു? കഷ്ടകാലം പിടിക്കുമ്പോൾ കൂട്ടത്തോടെയാണ്. ഭാരതി, എന്താണ് പറയൂ? ആ മാനേജർ ശാന്ത ജോലിയിൽ നിന്നും പിരിച്ചു കിട്ടുന്നു. പരമവഞ്ചകൻ ജയിൽ ചാടിവന്ന് അയാളെ ഈ നിലയിൽ എത്തിച്ചതിന്റെ പ്രതിഫലമായിരിക്കും. പണ്ട് ജയിലിയാടിയ അങ്ങനത്തെ പോവുകയാണോ? ഭാരതി, ഈ വിവരം നീ വേറെ ആരോടും പറയരുത്. എങ്കിലും ഭയങ്കരം തന്നെ. ഞാനൊന്ന് കാണട്ടെ. നീ ഇത് കണ്ടോ സുധേ? ജയിൽപ്പുള്ളി ഒളിവിൽ. 3 മാസം മുമ്പ് ജയിൽ ചാടിയ മംഗലത്ത് ഗോപി എന്ന ഭയങ്കര തസ്കരനെ പിടിക്കുന്നതിനുള്ള പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ജയിൽപ്പുള്ളി ഇതേവരെ പിടികിട്ടില്ലേ? ഭയപ്പെടണം, അവൻ എപ്പോഴും ഇതിനകത്ത് കയറി വരുന്നതെന്ന് ആർക്കറിയാം. ആരെയും വിശ്വസിക്കാൻ വയ്യാത്ത കാലമാണിത്. ഓ, നമ്മുടെ വീട്ടിൽ ഒരു കള്ളനും കയറത്തില്ലല്ലോ. നിനക്കെന്തറിയാം, കള്ളന്മാർക്ക് പണമാണ് ദൈവം. രവി അറിയുമോ ഈ മംഗലത്ത് ഗോപി എന്ന ഭയങ്കരനെ? കണ്ടോ, അവന്റെ പേര് പറഞ്ഞപ്പോ രവിയുടെ മുഖത്ത് പോലും ഒരു ഭയം. വാസ്തവം എനിക്ക് ആ പേര് കേൾക്കുന്നതിന് പേടിയാണ്. ഓ, എനിക്കൊരു പേടിയുമില്ല. എന്നാൽ ഇക്കാര്യത്തിൽ നിന്നോളം ധൈര്യം എനിക്കില്ല സുധീ. മംഗലത്ത് ഗോപി, അത് ഓർക്കുമ്പോ എന്റെ ഉള്ളിൽ ഒരു കിടുകിടുക്കം. ഏതായാലും സൂക്ഷിക്കണം. അവൻ ഇവിടെ കയറി വരുമെന്ന് തോന്നുന്നില്ല. അതാ ഞാനും പറയുന്നത്. സുധേ, രവിക്ക് കുറച്ച് കാപ്പി കൊണ്ടുവരാൻ പറയും. ഇരിക്കും ചിരാ. രവി, നിന്റെയും പ്രേമയുടെയും വിവാഹക്കാര്യത്തെ പറ്റി ഞങ്ങൾ ഇപ്പൊ പറഞ്ഞു തീർത്തതേ ഉള്ളൂ. ഇനി താമസിയാതെ ആരങ്ങ് നടത്തണം എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്താ? എല്ലാം അങ്ങയുടെ ഇഷ്ടം. പിന്നെ എനിക്ക് ഒരു മകളേ ഉള്ളൂ, അതുകൊണ്ട് ഈ സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ പേർക്ക് ഇഷ്ടദാനമായി തരണം എന്നാണ് എന്റെ ഉദ്ദേശം. നിങ്ങളുടെ എല്ലാം സ്നേഹമാണ് മുതലാളി. ഞാൻ സ്വത്തിനേക്കാൾ ഇഷ്ടപ്പെടുന്നത്. ആ ടൈപ്പ് ശാന്തയെ ഞാൻ ഡിസ്മിസ് ചെയ്തു. അവൾ സമയത്ത് ഓഫീസിൽ വരാറില്ല. ഓഹോ, മുതലാളിയെ കണ്ട് ചോദിക്കാനുള്ള സന്ദർഭവും കിട്ടിയില്ല. ഓട്ടെ, അസത്തുക്കളെ എല്ലാം ഡിസ്മിസ് ചെയ്യേ. അത് ന്യായം വേറെ. അവളൊരു നല്ല പെൺകുട്ടിയായിരുന്നല്ലോ. രവിക്ക് അവളോട് വലിയൊരു കടപ്പാടുണ്ട്. കാരണം അവൾ നിമിത്തമാണ് രവി ഇവിടെ ജോലിയിൽ തന്നെ പ്രവേശിച്ചത്. എന്നിട്ട് പോലും അവൾ കുറ്റക്കാരിയാണെന്ന് കണ്ട ക്ഷണത്തിൽ ഔട്ട്, പുറത്ത്. അതാണ് ഡ്യൂട്ടി, കർത്തവ്യം. നീ നാട്ടിലേക്ക് പോയിട്ട് എത്ര രോഗമായി. എന്താ മോളെ? അദ്ദേഹം എന്റെ ജോലിയിൽ നിന്ന് പിരിച്ചു. അച്ഛൻ സമാധാനമായിരിക്കണം. അയ്യോ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അയ്യോ, എടാ മഹാഭാവി, അവൻ എന്തിനാ മോളെ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടത്? നീ എന്ത് കുറ്റം ചെയ്തിട്ടാണ്? എനിക്കറിഞ്ഞുകൂടാ. നന്ദി ഇല്ലാത്ത മനുഷ്യന്റെ കാരണം വല്ലതും വേണം. എങ്കിലും എനിക്ക് അയാളോടൊന്ന് ചോദിക്കണം. വേണ്ട മോളെ, ഇനി നീ ആ ദുഷ്ടനെ കാണണ്ട. അല്ലച്ച, എനിക്കതൊന്നറിയണം. ഞാൻ പോയിട്ട് പിടിയെന്ന് വരാം. ശല്യം ശല്യം
നിങ്ങൾ പോലീസ് ഇട്ടോടിച്ച രാത്രി നിങ്ങൾ കഫയും നൽകിയപ്പോൾ ഞാനൊരു ശല്യമായിരുന്നില്ല. ശാന്തേ, നിങ്ങളൊരു മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിച്ച് ഉദ്യോഗം വാങ്ങി തന്നപ്പോഴും ഞാനൊരു ശല്യമായിരുന്നില്ല. ശാന്തേ, മധുവിന്റെ കടാടി മുനിയിൽ നിന്ന് നിങ്ങളുടെ ജീവനെ രക്ഷിച്ചെന്നും ഞാൻ നിങ്ങൾക്കൊരു ശല്യമായിരുന്നില്ല. ശാന്തേ, ഞാൻ മര്യാദയ്ക്ക് പറയുകയാണ്, ഇനി നീ ഇവിടെ സംസാരിക്കരുത്. സംസാരിച്ചാൽ എന്താണ്, ലോകമെല്ലാം അറിയട്ടെ കന്നികേടിന്റെയും വഞ്ചനയുടെയും കരിപുരന്റെ ആ കഥ. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് ഞങ്ങളോട് ചതിവ് ചെയ്യുന്നത്? എന്ത് ചതിവ്? നിങ്ങൾ എന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടില്ലേ? നിങ്ങളെ കാണാൻ കൊതിച്ചു വന്ന എന്റെ അച്ഛനെ ആട്ടി പുറത്താക്കിയില്ലേ? നിന്റെ അച്ഛനാട്ടി പുറത്താക്കിയത് പിഴോണാണ്. പിന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് അത് മുതലാളിയാണ്, അയാളോട് ഒന്ന് ചോദിക്ക. വേണ്ട, എനിക്ക് ആരോടും ചോദിക്കണ്ട. മേലാൽ ഒരു സ്ത്രീയെ നിങ്ങൾ ഇങ്ങനെ വഞ്ചിക്കരുത്. പ്രേമില്ലാത്ത ദുഷ്ട, കളങ്കമില്ലാത്ത സ്നേഹത്തെ പുറങ്കാൽ കൊണ്ട് തട്ടിയെറിഞ്ഞിട്ട് പണത്തിന്റെയും പ്രതാപത്തിന്റെയും പുറകെ പോകുന്ന നിങ്ങളൊരു കിരാതനാണ്, രാക്ഷസനാണ്. നിങ്ങൾ പ്രേമം വിവാഹം ചെയ്തു. അല്ല, അത് ചോദിക്കാമെന്നാണോ? അവളുടെ വീട്ടിൽ ഞാൻ ഒന്ന് രണ്ടു ദിവസം താമസിച്ചു എന്ന് വിചാരിച്ച് അവളുടെ അടുത്ത് അധികാരമെടുക്കുന്നു. ഞാൻ പ്രേമയെ തന്നെ വിവാഹം കഴിക്കും, നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ എന്ത് ചെയ്യുമെന്നല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓഹോ, എന്റെ രഹസ്യം പോലീസിനെ അറിയിക്കുമായിരിക്കും, ചെന്ന് പറഞ്ഞേക്ക്. അതാണോ ഇത്ര മൂച്ച്? എനിക്കതിൽ ലവലേശം ഭയമില്ല. ലോകത്തിൽ അന്ധകാരത്തിൻ പടുകുഴിയിൽ ചന്ദന വൃക്ഷത്തിൻ ചോട്ടേരി സർപ്പത്തെ എന്തിനായി സൃഷ്ടി. ഇതൊന്നും കഴിക്കുന്നില്ലേ? വേണ്ട. എന്താ അത്ര വിഷമം? ഒന്നുമില്ല പ്രേമേ, ഒന്ന് പാടും. അത്രയും പണം പാവങ്ങൾക്ക് ദാനം ചെയ്താൽ പുണ്യം കിട്ടും. സുധേ, ഇതാരുടെ കല്യാണമാണ്? ശേഖരൻ മുതലാളിയുടെ മകൾ പ്രേമയുടെ. ഈ പറയുന്നത് കേട്ടാ തോന്നുന്നു അവൾ എന്റെ മകളല്ലെന്ന്. നമ്മുടെ മകൾ, അതും ഒരൊറ്റ മകൾ. അതുകൊണ്ട് കഴിയുന്നതും അടിയന്തരം മോടിയായിട്ട് തന്നെ നടത്താം, അല്ലെങ്കിൽ ഈ നാട്ടുകാരെന്ത് പറയുമെന്നറിയാവൂ. ശേഖരൻ മുതലാളി പിച്ചുക്കനാണ്. നീ ഒന്നും പറയണ്ട, ഞാൻ നിശ്ചയിച്ചാൽ നിശ്ചയിച്ചത്. അതിനപ്പീലില്ല, അത് ന്യായം വേറെ. എന്തൊക്കെ ചടങ്ങൾ വേണമെന്ന് ഞാനും രവിയും കൂടെ ആലോചിച്ച് തീരുമാനിച്ചോളാം. നിങ്ങളൊന്നും അറിയണ്ട.
രവി ഇരിക്കും രവി വേണ്ട ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഇരിക്കാം ഇരിക്കാം പിന്നെ തീയതിയും മുഹൂർത്തവും ഒക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി വേണ്ടുന്ന കാര്യങ്ങൾ കേട്ടോ രവി ഞാൻ ഒന്ന് തീർച്ചയാക്കി കഴിഞ്ഞു ഈ നാട്ടിൽ ഇന്നോളം നടക്കാത്ത രീതിയിൽ നിങ്ങളുടെ വിവാഹം കെങ്കേമമായി നടത്തണമെന്ന് പക്ഷേ പറഞ്ഞോളൂ പറഞ്ഞോളൂ അതായത് അത്ര വലിയ ആഘോഷം വേണമെന്നൊരു സംശയം എനിക്കൊരു എളിയ ആശയം ഉണ്ടായിരുന്നു മുതലാളിയുടെ ഷഷ്ടിപ്ത പൂർത്തി ഒന്ന് ഗംഭീരമായി ആഘോഷിച്ചാൽ കൊള്ളാമോ എന്റെ ഷഷ്ടി പൂർത്തി അതിനിടിയും കിടക്കുന്നല്ലോ കൊല്ലം അഞ്ചട്ട് ആ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കും പിന്നെ രവി നിന്റെ വീട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ കാര്യ കൂട്ടി അറിയിക്കണം അതെന്റെ കടമ അതുകൊണ്ട് അവരുടെ കറക്റ്റ് അഡ്രസ് മെയിൽ വിലാസം ഒക്കെ പിടിച്ചു തന്നാട്ടെ അക്കാര്യം മുതലാളിയോടൊന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്റെ അമ്മാവനൊരു മകളുണ്ട് കാട്ടുമുളതാ പോലൊരു സത്വം അതിന് എന്റെ തലയിൽ കെട്ടിവെക്കണമെന്നാണ് അമ്മാവന്റെ മോഹം എനിക്കാണെങ്കിൽ അത് തീരെ സമ്മതമില്ല പക്ഷേ ഒരുപാട് സ്വത്തിന്റെ അവകാശിയാകും സ്വത്തല്ലല്ലോ മുതലാളി കാര്യം പിന്നെയോ ഞാൻ നാട് വിടാൻ തന്നെ കാരണം അതാണ് അതുകൊണ്ട് അവരാരും അറിയാതെ ആ ചടങ്ങ് നടത്തുന്നതാണ് നല്ലത് അവരറിഞ്ഞാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും പിന്നെ മുതലാളിയുടെ ഇഷ്ടം പോലെ ആഹാ അങ്ങനെയാണോ സംഗതികളുടെ കിടപ്പ് അത് ഞാൻ അറിഞ്ഞില്ലല്ലോ വേണ്ട നമുക്ക് വളരെ ഒതുക്കത്തിരി ചടങ്ങുകളൊക്കെ നടത്തിക്കളാം അതിന് എന്നോടാരും ചോദിക്കാനില്ല അത് ന്യായം വേറെ എന്നാ ഇറങ്ങട്ടെ രവി ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ എന്ത് വേണമെങ്കിലും പറയണം കേട്ടോ രവി എന്നാ സുധേ പോയിട്ട് എന്തായി നീ പറഞ്ഞതുപോലെ തന്നെ എന്താന്ന് വിവാഹത്തിന് ആഘോഷമൊന്നും വേണ്ടെന്ന് എന്നെ തീരുമാനിച്ചു ഈശ്വര ഞാൻ പറഞ്ഞ ഒരു കാര്യമെങ്കിലും സാധിച്ചല്ലോ നിന്റെ അഭിപ്രായം തന്നെയാണ് രവിക്കും കേട്ടോ അപ്പോൾ അവനൊരു നല്ല കൊച്ചനാണല്ലോ പിന്നല്ലേ അവനെ പറ്റി ഇനിയും അറിയാൻ കിടക്കുന്നല്ലേ ഉള്ളു ആ സുധേ കുറച്ച് കാത്തു കൊണ്ടു ആരോടും ഒരു പാപം അറിയാത്ത ഞാൻ തീരാത്തവൻ തീയിൽ എരിയും നിതാ ആശിച്ചതെല്ലാം കുടിച്ചില അമൃതം വിധി എന്തിനതു തട്ടി അവസാന നിമിഷം അധരത്തു ചേർത്തേൻ കുടിച്ചില അമൃതം വിധി എന്തിനതു തട്ടി അവസാന നിമിഷം ഉയരാ ജയിൽ ചാടിയ മംഗലത്ത് ഗോപിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് അറിയുന്നു എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ രഹസ്യം അതവൾ എന്തെങ്കിലും വെളിപ്പെടുത്തിയാൽ അയ്യോ അത് ഓർക്കാൻ കൂടി സാധ്യമല്ല ഇല്ല അവൾ പറയുകയില്ല അവൾ സത്യം ചെയ്താണ് ആ ശപഥം അവൾ ഒരിക്കലും ലംഘിക്കയില്ല അവൾ പ്രതികാരം ചെയ്യും ആ രഹസ്യം അവൾ പുറത്താക്കിയാൽ ഞാൻ നശിക്കും ഒരിക്കലുമില്ല
അവൾ പാവമാണ്, നിഷ്കളങ്കയാണ്. അവൾ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് സ്നേഹമല്ല ആവശ്യം, എനിക്ക് വേണ്ടത് പണമാണ്. പണം മാഠയ, പണത്തെക്കാൾ വിലയുണ്ട് സ്നേഹത്തിന്. സ്നേഹത്തിന്റെ വിലയെന്തെന്ന് നീ അറിയുന്നില്ല. എനിക്കതറിയണ്ട, എനിക്ക് ധനവാനാകണം. അത് സാധിക്കണമെങ്കിൽ അവൾ മരിക്കണം. അരുത്, നീ പിറകോട്ട് തിരിഞ്ഞു നോക്കൂ. പോലീസുകാരാൽ വേട്ടയാടപ്പെട്ടവനായി, നിരാശ്രയനായി, അഗതിയായി കയറി വന്ന് നിന്നെക്ഷിച്ചതാരാണ് ആ ഭയങ്കരമായ രാത്രിയിൽ? അതെന്റെ സാമർഥ്യം കൊണ്ട്. ആ വീടല്ലെങ്കിൽ മറ്റൊരു വീട് എനിക്ക് അഭയം നൽകുമായിരുന്നു. നിനക്കവൾ ജോലി വാങ്ങി തന്നില്ലേ? അതെന്റെ പഠിത്തം കൊണ്ടാണ്. നിന്റെ നികൃഷ്ടമായ ജീവനെ മധുവിന്റെ കഠാരമുനിയിൽ നിന്ന് രക്ഷിച്ചത് ശാന്തയാണ്. അതിനേക്കാൾ എത്രയോ ഭയങ്കരമായ വിപത്തുകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. നന്ദി കെട്ട മൃഗമേ, യാതനകളുടെ കൊടുങ്കാറ്റിലും ദിവ്യമായ പ്രേമത്തിന്റെ കൈത്തിരിയുമായി കാത്തിരിക്കുന്ന ആ സ്നേഹസമ്പന്നയായ ശാന്തയെ സമാധാനപ്പെടുത്തു. പോകൂ. പ്രേമം മണ്ണാങ്കട്ട, അത് കവികളുടെയും കഥയെഴുത്തുകാരുടെയും കപടവേദാന്തം. പണമാണ് സത്യം, അതിലെല്ലാം അടങ്ങും. ഇനി ഞാൻ ദരിദ്രനാകാൻ തയ്യാറില്ല, അവൾ മരിക്കണം. നീ ശാന്തമായി ഒന്നുകൂടി ചിന്തിക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ രഹസ്യം പോലീസ് കണ്ടുപിടിക്കും. നീ പ്രേമയുടെ ഭർത്താവായി കഴിഞ്ഞ് ആ രഹസ്യം വെളിപ്പെട്ടാൽ നിന്റെ ഗതി എന്തായിരിക്കും? നിന്നെ അവർ ആട്ടി ഓടിക്കും. കള്ളനെന്ന പേരിന് പുറമെ മഹാവഞ്ചകനെന്നുകൂടെ ലോകം നിന്നെ മുദ്രയടിക്കും. നിന്റെ ജീവിതം അതോടെ നശിക്കും. ഇല്ല, എനിക്കൊരു ദിവസമെങ്കിലും ഈ ലോകത്തിൽ ധനികനാകണം. ദരിദ്രനായി ജീവിക്കുന്നതിനേക്കാൾ ധനികനായി മരിക്കുകയാണ് നല്ലത്. ശാന്ത മരിച്ചാൽ പിന്നെ എന്റെ രഹസ്യം ആരും ഒരിക്കലും അറിയുകയില്ല. അറിഞ്ഞാൽ തന്നെ പച്ചനോട്ടുകളോട് ഞാൻ അതിനെ മറച്ചുകൊള്ളാം. ഇനി അവൾ ജീവിച്ചിരിക്കാൻ പാടില്ല. ഗോപി, അരുത്, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അവൾ മരിക്കണം, മരിക്കണം, എനിക്ക് ധനവാനാവണം. നിന്നോട് മാപ്പി ചോദിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ ചെയ്ത തെറ്റിന് അന്ന് നീ എന്നെ കാണാൻ വന്ന ദിവസം ഞാൻ എന്നെ തന്നെ മറന്ന് എന്തൊക്കെ പറഞ്ഞുപോയി. പിന്നീട് ഞാനത് ഓർത്ത് പശ്ചാത്തപിച്ചു. ശാന്തെ, നിന്റെ അച്ഛൻ മരിച്ചിട്ടും ഞാൻ നിന്നെ വന്ന് കാണാത്തത് ആ വിഷമം കൊണ്ടാണ്. യാതൊരു കാരണവും കൂടാതെ നിഷ്കളങ്കയെ നിന്നെ ഞാൻ ദുഃഖിപ്പിച്ചു. ദയവ് ചെയ്ത് ഇനിയെങ്കിലും എന്നെ വേദനിപ്പിക്കാതിരിക്കണം. എനിക്ക് രവിയോടൊരു പരിഭവുമില്ല. ഞാൻ ഇതെല്ലാം അനുഭവിക്കേണ്ടവളാണ്. ഞാനിങ്ങനെ നീറി നീറി മരിച്ചുകൊള്ളാം. ശാന്ത, മരിക്കാൻ പാടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ സമ്മതിക്കില്ല. ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് എന്നെ കൊണ്ടുള്ള ശല്യമെങ്കിലും തീരുമല്ല. ലോകമെന്തെന്ന് ഞാൻ ഇപ്പോഴാണ് പഠിച്ചത്. എന്റെ മടത്തരം കൊണ്ട് പലതും ഞാൻ വിശ്വസിച്ചു. അതെന്റെ തെറ്റായിരുന്നു. ശാന്ത, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റുകളെല്ലാം ചെയ്യാൻ ഞാനാണ് ദുഷ്ടനായ ഞാൻ. എല്ലാം എന്റെ ബുദ്ധിമോശം. ചില സന്ദർഭങ്ങളിൽ നിനക്ക് വേണ്ടി ഞാൻ നിന്റെ ശത്രുവെ അഭിനയിക്കേണ്ടി വന്നു. വേണ്ട, എനിക്കിതൊന്നും കേൾക്കണ്ട. എന്റെ ആത്മാർത്ഥതയാണ് എന്നെ വഞ്ചിച്ചത്. ശാന്തേ, നമുക്ക് ഞാൻ ശേഖരം മുതലാളിയുടെ ഔദാര്യം ആവശ്യമില്ല. ഞങ്ങൾ തമ്മിൽ പിണങ്ങിപ്പിരിയും. ശാന്തയെ വീണ്ടും ജോലിക്കെടുക്കണമെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏതായാലും ഞാൻ അവിടുത്തെ ബുദ്ധിമൻ രാജിവെച്ചു. ഞാനിന്ന് സ്വതന്ത്രനായി. ഇനി എന്റെ സ്വത്ത് ശാന്ത മാത്രമാണ്. വരൂ. ഞാൻ വരുന്നില്ല. രവി വിളിക്കുമ്പോൾ ഞാൻ സന്തോഷത്തോടെ വരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലമെല്ലാം പോയി. ശാന്തി, നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? പണ്ടത്തെ ആ നിലാവുള്ള രാത്രികാലങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കഴിച്ചുകൂട്ടിയ ആ നിമിഷങ്ങൾ. ശാന്തി, നീ ഓർക്കുന്നില്ലേ ആ പൂന്തോട്ടത്തിൽ വെച്ച് അന്ന് നീ എന്നോട് ചെയ്ത സത്യം? ഞാൻ നിന്നെ മറന്നാലും നീ എന്നെ മറക്കില്ല. എന്നോട് ഒരിക്കലും പിണങ്ങില്ല. ശാന്ത, ഇനിയും നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കാൻ ഞാൻ അനുവദിക്കില്ല. വരൂ, എഴുന്നേൽക്കൂ. ലക്ഷ്മി, ആ വേലു പോയിട്ട് എന്ത് പറഞ്ഞു? അദ്ദേഹം അവിടെ ഇല്ലെന്ന്. ഇവിടെ പോയി? നടക്കാൻ പോയതായിരിക്കുമോ? എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. എനിക്കൊരു സംശയം. അദ്ദേഹം പറയൂ. ആ ശാന്തയെ കാണാൻ ചിപ്പൊടി അസംബന്ധം പറയാതെ ശാന്തി ആ വീട്ടിൽ നിന്ന് പറഞ്ഞേച്ചെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഉള്ളതാ. എന്താ? ശാന്ത ഇപ്പോഴും അവിടെ ഉണ്ട്. നേര് പറ.
നേരാ. എന്നാലും അദ്ദേഹം അവളുടെ വീട്ടിൽ പോവുകയില്ല. ഏതായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നീ ഒറ്റയ്ക്കോ ഈ രാത്രിയിൽ? നല്ല പോവാനുള്ള നിലാവ്. ഞാൻ പോയിട്ട് പിടിയെന്ന് വരാം. രവി എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. രവിയുടെ വാക്കുകൾ എന്റെ സങ്കടങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞു. ഇനി ശാന്ത ദുഃഖിക്കുകയില്ല. ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. രവി അതെല്ലാം എന്നോട് ക്ഷമിക്കണം. ഇനിയും ശാന്തയ്ക്ക് എന്നോടും എനിക്ക് ശാന്തിയോടും ഒരിക്കലും പിണങ്ങേണ്ടി വരികയില്ല. എത്ര മനോഹരമായ നിലാവ്. ഇതുപോലെ തന്നെ എന്റെ ഹൃദയവും ശാന്തമായി. ഓർമ്മകൾ ഇല്ല രവി. ഇതുപോലെ നിലാവുള്ള രാത്രി കളിയോടത്തിൽ നാം ഒന്നിച്ച് പാട്ടും പാടി. അന്നിത്രയും മേഘങ്ങളില്ലായിരുന്നു. അതിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കൊടുങ്കാറ്റ് ഭയങ്കരമായിരുന്നു. സംശയങ്ങളും ഭീതികളും തെറ്റിദ്ധാരണകളും. ഇപ്പോഴൊരു കൊടുങ്കാറ്റുണ്ടായാൽ ഇപ്പോഴെങ്ങും ഒരു കാറ്റും വരികയില്ല. കണ്ടില്ലേ ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്? പക്ഷേ വന്ന് വള്ളം മറിഞ്ഞാൽ രവി എന്നെ രക്ഷപ്പെടുത്തു. എനിക്ക് നീന്തറിഞ്ഞുകൂടാ. എങ്കിൽ നമ്മൾ രണ്ടുപേരും വെള്ളത്തിൽ വീഴും. ഒരുമിച്ച് മരിക്കാം. അതുപോട്ടെ. ഇപ്പൊ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്? രവി ഇതെന്തോന്ന് പറയുന്നു? വള്ളം മറിയ കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. നീ ജീവിച്ചിരിക്കാൻ പാടില്ല.